റസക്ക് കൊടുക്കാൻ പറ്റൂല, സിറാജുള്ളതൊക്കെ കൊടുക്കാൻ പറ്റൂല, അത് സാധുക്കൾക്ക് തന്നെ കൊടുത്തോളണം. നിയമമാണ്, നിയമം പറയുന്ന സ്ഥലത്ത് പണ്ഡിതന്മാരിൽ ഒപ്പിക്കാൻ പറ്റൂല, നിയമം നിയമമായി തന്നെ പറയണം. അപ്പൊ ഒരാള് നമ്മളെങ്ങനെങ്കിലും ചെയ്യുന്ന പണി ഇല്ലാതാക്കാനുള്ള ഇബിലീസ്. അപ്പൊ ഇബിലീസുമല്ലേ, അതിപ്പോ സാധു മനുഷ്യന് കൊടുത്താല് അയാൾക്ക് അത് വിൽക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട്, അതുകൊണ്ട് നിങ്ങൾ തന്നെ വിറ്റിട്ട് പൈസ കൊടുത്താലോ. ഏ അത്രമില്ല രാജ, അത്രമില്ല രാജ, അത് അയാള് വിറ്റോട്ടെ, അത് അയാൾ വിറ്റോട്ടെ, ഇഷ്ടത്തിന് വിറ്റോട്ടെ, നിനക്കത് വിൽക്കാൻ പറ്റില്ല, നിനക്കത് സാധുക്കത് കൊടുക്കാനേ പറ്റും, വിൽക്കാൻ നിനക്ക് അധികാരമില്ല. വിൽക്കണമെങ്കിൽ ആദ്യം നമ്മളതാകണ്ടേ, നമ്മളല്ലാത്ത സാധനം ഇങ്ങനെ വിൽക്കുക, നിന്റെ അല്ലല്ലോ, നിന്റെ അല്ലാത്ത സാധനം ഇങ്ങനെ വിൽക്കുക, അത് വിൽക്കാൻ പറ്റില്ല. ചിലരുണ്ട് ഭാര്യന്റെ പൊന്നെടുത്ത് വിൽക്കുന്ന ചില ഭർത്താക്കന്മാർ, പറ്റൂല, ഭാര്യന്റെ പൊന്നെങ്ങനെ ഭർത്താവ് വിൽക്കുക, അത് ഭാര്യന്റെ അല്ലേ, അത് ഭർത്താവിന് വിൽക്കാൻ പറ്റില്ല, അവള് സമ്മതം തന്നാ വിൽക്കുക, പിന്നെ ആർക്കും എന്തും ചെയ്യാലോ. ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് ഒരു കല്യാണത്തിൽ ഇന്ന് നടക്കുന്ന ഒരു നിക്കാരുടെ വീട്ടിൽ ഇന്നലെ രാത്രി പോയി, അപ്പൊ ചെന്ന് അപ്പൊ ആ കുട്ടിയുടെ ബാപ്പ പറ്റി, അല്ലാഹു തആല അദ്ദേഹത്തിന്റെ കബൂലിനെ തുടർന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ കുട്ടി ഈ അയാളെ മക്കളെല്ലാം ചോദിച്ചു, അപ്പൊ ഒരു 10-16 വയസ്സായ ഒരു ചെറിയ മോനുണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങി വരുമ്പോ ഉപ്പാപ്പാനോട് ഞാൻ ചോദിച്ചു, നാളെ നിക്കാഹ് ചെയ്ത് കൊടുക്ക ഇവനാണോ? അപ്പൊ പറഞ്ഞ, അല്ല ഉപ്പാന്റെ ഏട്ടനാണ്. ഞാൻ പറഞ്ഞു, അത് പറ്റുമോ? അതായത് സ്വന്തം ആങ്ങളെ ജീവിച്ചിരിക്കുമ്പോ പാപ്പയിലേ പറ്റിയ ഒരു ആങ്ങളുണ്ടല്ലോ, ആങ്ങളല്ല ഉപ്പാന്റെ ജ്യേഷ്ഠന് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പറ്റൂലല്ലോ, അങ്ങനല്ലേ എനിക്ക് ആയി കൊടുക്കട്ടെ. പക്ഷേ സാധാരണക്കാരി ചിലപ്പോ ചിന്തിക്കും, അയാൾക്കല്ല വയസ്സും കാര്യമില്ലല്ലോ, ഇവന്റെ ഉപ്പക്കാരനെ. 15 വയസ്സ് പൂർത്തിയായ തന്നെ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് പ്രായപൂർത്തിയാണ്. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നിയമം അനുസരിച്ച് 18 വയസ്സാണ്, ഇസ്ലാമിന്റെ ശരീരത്തിന്റെ നിയമത്തിൽ 15 വയസ്സ് പൂർത്തിയാണ്. അപ്പൊ ആ കുട്ടി പ്രായപൂർത്തി, ആ കുട്ടി ഉള്ളപ്പോൾ ഉപ്പാന്റെ ജ്യേഷ്ഠന് എനിക്ക് ആയി കൊടുക്കാൻ അധികാരമില്ല. അപ്പൊ ഇന്ന് ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞപ്പോ ഉപ്പാന്റെ ജ്യേഷ്ഠനെ വക്കാലത്താക്കാന്ന് പറഞ്ഞു, കുഴപ്പമില്ല, ആരെ ഏൽപ്പിക്കാം, ഉപ്പാന്റെ വക്കാലത്താക്കാലത്താക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിയമങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അത് പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കണം, പഠിക്കണം. അപ്പൊ ഉദഹീയത്ത്, ആ ഉദഹീയത്തിന്റെ മാംസം വിൽക്കാൻ ഉദഹീയത്ത് അറുന്നവന് പറ്റൂല, അതിന്റെ തോല് വിൽക്കാൻ പറ്റൂല, അതിന്റെ കൊമ്പ് വിൽക്കാൻ പറ്റൂല, അതൊക്കെ സാധുക്കൾക്ക് വിതരണം ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ളവരെ അവർക്ക് വേണമെങ്കിൽ വിൽക്കാം, സാധുക്കൾക്ക് വിൽക്കാം. അതേസമയത്ത് മുതലാളിമാർക്ക് ഉദഹീയത്തിന്റെ മാംസമോ മറ്റോ കിട്ടിയാൽ അവർക്കത് വിൽക്കാനും പറ്റില്ല, സാധുക്കൾക്ക് മാത്രമേ വിൽക്കാൻ പറ്റൂ. അങ്ങനെ നിയമം, സാധുക്കളാണെങ്കിൽ അവർക്ക് വിൽക്കാം, മുതലാളിമാർ ഉദഹീയത്തിന്റെ മാംസമോ അല്ലെങ്കിൽ തോലോ ഒന്നും വിൽക്കാൻ പാടില്ല. മുതലാളിമാർ പറഞ്ഞാൽ ഇപ്പൊ ഉദഹീയത്ത് അർത്ഥവനാണോ എന്നില്ല, അർത്ഥം കിട്ടിയ മുതലാളിയാന്ന് വിചാരിക്കാം, അയാൾക്ക് വിൽക്കൽ അധികാരമില്ല, അയാൾക്ക് സ്വയം തിന്നാം, മറ്റുള്ളവരെ തീറ്റിക്കാം. സുഹൃത്തുക്കളെ, അത് തന്നെയും, അത് നമ്മുടെ ബലികർമ്മമാണ്, ഒരു സാധാരണ അറവല്ല. നമ്മളെ കല്യാണത്തിന് നമ്മൾ ആട്ടിനിറക്കും, അതിന്റെ മാംസം മുസ്ലിമിനും അമുസ്ലിമിനും നമുക്ക് കൊടുക്കാം, ഭക്ഷിപ്പിക്കാം. കാരണം ആട്ടിനിറക്കും, അതിന്റെ മാംസം മുസ്ലിമിനും അമുസ്ലിമിനും നമുക്ക് കൊടുക്കാം, ഭക്ഷിപ്പിക്കാം. കാരണം നമ്മൾ അറുത്ത ആട്ടിന്റെ മാംസമാണ്, നമ്മളും തിന്നു അവർക്കും കൊടുക്കുന്നു, അതിനൊരു വിരോധവുമില്ല. പക്ഷേ ഉദഹീയത്തിന്റെ മാംസം അങ്ങനെയല്ല, അത് നമ്മുടെ ഒരു മതകർമ്മം നടത്തിയ ബലി മാംസമാണ്, ബലികർമ്മമാണ്, ബലി വരുന്നാളാണ്. ബലികർമ്മം നടത്തിയത് കൊണ്ട് നമ്മുടെ മതത്തിന്റെ ഒരു കർമ്മം നടത്തിയ മാംസമാണത്. അതിനാൽ അത് മറ്റ് മതക്കാരെ കൊണ്ട് തിന്നിക്കാൻ പറ്റൂല, കാരണം അത് നമ്മുടെ മതത്തെ അവർക്ക് അടിച്ചേൽപ്പിക്കലാണ്. അങ്ങനെ നമ്മൾക്ക് നമ്മൾക്ക് അയാളോട് വെറുപ്പ് പിടിക്കൂലേ, നമ്മളയാളെ വെറുപ്പൂലേ, നമ്മക്ക് അയാളോട് ദേഷ്യം പിടിക്കൂലേ, അവന്റെ പരികർമ്മം നടത്തിയ മാംസം എനിക്ക് എന്ത് തന്നു എന്ന് നമ്മൾ ചോദിക്കൂലേ. അതേപോലെ നമ്മളും ചിന്തിക്കണ്ടേ, നമ്മളെ ഉദഹീയത്തറുത്ത മാംസം മുസ്ലിമിന് കൊടുക്കാൻ പറ്റൂല. ഇസ്ലാമിന്റെ നിയമം എന്താണ്? നമ്മളയാളെ വെറുക്കൂലേ, നമ്മക്ക് അയാളോട് ദേഷ്യം പിടിക്കൂലേ. അവന്റെ നിയമം നിനക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം.
അതേപോലെ നമ്മളും ചിന്തിക്കണ്ടേ, നമ്മളെ ഉദഹീയത്തറുത്ത മാംസം ആ മുസ്ലിമിന് കൊടുക്കാൻ പറ്റൂല. ഇസ്ലാമിന്റെ നിയമം എന്താണ്? ഇസ്ലാമിന്റെ നിയമം, നിനക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം. അപ്പൊ നിനക്ക് മറ്റൊരു മതക്കാരൻ ബലികർമ്മം നടത്തിയിട്ട് മാംസം തന്നാ നീ തിന്നൂലെങ്കിൽ നിന്റെ ബലികർമ്മം നടത്തിയ മാംസം നീ മറ്റൊരു മതക്കാരന് കൊടുക്കാനേ പാടില്ല. നിയമമാണ്. നിങ്ങളൊരു പക്ഷേ ആ ബലികർമ്മത്തിന് മഹത്വമുണ്ടെന്ന് വിശ്വസിക്കുന്നു, ശരിയാണ്. അങ്ങനെ നമ്മൾ മഹത്വമുണ്ടെന്ന് വിശ്വസിക്കുന്നൊക്കെ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാൻ പറ്റുമോ? നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം അനുസരിച്ച് നമ്മൾ നീങ്ങുന്നു, അത് മറ്റൊരാളെ അടിച്ചേൽപ്പിക്കൽ ഇസ്ലാമിലില്ല. സുഹൃത്തുക്കളെ, ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല, പറഞ്ഞു വന്നത്. അപ്പൊ ഉദഹീയത്തിന്റെ മാംസം വിതരണം ചെയ്യുമ്പോ അവിടെ ഒരു പുകലി, ഒരു ലുബ്ധത, തോലങ്ങ് മദ്രസക്ക് കൊടുക്ക, പള്ളിക്ക് കൊടുക്ക, എന്നാ അത്രയെങ്കിലും പിന്നെ നമ്മൾ പിരിവെടുക്കണ്ട എന്നൊരു തോന്നല്, അതും വിവരക്കേടാണ് കേട്ടോ. അതിന്റെ അവകാശികൾ പാവപ്പെട്ട മിസ്കീന്മാരാണ്. ആ പാവപ്പെട്ടവർക്ക് കിട്ടിയാൽ അവർക്കത് സ്വന്തം ഉപയോഗിക്കുന്നതിനും വിരോധമില്ല, അതുപോലെ തന്നെ അവർക്ക് വിൽക്കുന്നതിനും വിരോധമില്ല. നമുക്കത് വിൽക്കാൻ പാടില്ല. അത് ഒരു യുദ്ധതയുടെ ഭാഗമാണ്. അങ്ങനെ ഒരുപാട് യുദ്ധതകളുണ്ട്. സ്വന്തം ഇല്ല. അങ്ങനെ മനുഷ്യന്മാര് പഴയ കാലത്തൊക്കെ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ 10,000 വെച്ച് കൂട്ടുന്നേരെ കാക്കാമാര്, സുബഹാന അല്ലാഹ്, പെണ്ണുങ്ങൾക്ക് രാവിലെ എടുത്തു. ചിലര് അതിന്റെ അപ്പുറം മക്കളെ ഭാര്യ മുതൽ കുറച്ചു വന്നാല് അവർക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കാത്ത ചില ഉമ്മാരുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ഉമ്മാരൊന്നുമില്ല. കാരണം മുമ്പൊക്കെ എന്റെ ചെറുപ്പത്തിലൊക്കെ അധികവും എന്നല്ല സിറാജുദ്ദ തുടങ്ങിയ കാലത്തൊക്കെ അധികവും നേരത്തെ വിട്ടല് പെൺകുട്ടിയൊക്കെ കല്യാണത്തിന് ഒരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി ദ്വാരക്കണമെന്ന് നേരത്തെ വിട്ടല. ഇപ്പൊ അധികം ആൺകുട്ടിയൊക്കെ ഒരു ഭാര്യനെ കിട്ടാൻ വേണ്ടി ദ്വാരക്കണമെന്ന് നേരത്തെ വിട്ടല അല്ലേ? അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ആലോചിക്കണം. നമ്മൾ ലുബ്ധന്മാരാകാൻ പാടില്ല. എന്നാൽ ഏറ്റവും വലിയ ലുബ്ധത ഏതാണ്? ഇമാം ഖസ്ബാനി റളിയല്ലാഹു അൻഹു പറയുന്നത് ഏറ്റവും വലിയ ലുബ്ധത, ഏറ്റവും വലിയ പിശുക്ക്, അവനവന്റെ കയ്യിലുള്ളത് മറ്റൊരാൾക്ക് കിട്ടുന്നതിൽ വിഷമിക്കുന്നതിന് പകരം ആകാശങ്ങളും ഭൂമികളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും ഉറുമ്പും ആനയും അതേ സത്യവും മത്സ്യവും അതേ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അവന് ഒരു ഞെരുക്കവുമില്ല, അവനൊരു പ്രയാസവുമില്ല. നിങ്ങളെല്ലാവരും കൂടി വിവിധ വിഷയങ്ങൾ ചോദിച്ചിട്ട് അതെല്ലാം നിങ്ങൾക്ക് റബ്ബങ്ങ് തന്നാൽ റബ്ബ് പറഞ്ഞില്ലേ എനിക്കതുകൊണ്ടൊരു കുറവും വരാനില്ല. ലൗ അന്നവലക്കും ആഖിറക്കും വഇൻസക്കും വജിന്നക്കും, നിങ്ങളെ മുൻഗാമികളും പിൻഗാമികളും നിങ്ങളും എല്ലാ മനുഷ്യരും എല്ലാ ജിന്നുകളും മുഴുവനായി പതാക വഹിക്കാൻ കൈകൾ കോർക്കൂട്ടരേ, ധീരതയാലെ ഉയിര് പകർന്നൊരു ധാർമ്മിക വാഹക ധീരരേ. ീരേ എസ് സിന്ദാ
ധാർമ്മിക വിപ്ലവം സിന്ദാബാദ്, ധാർമ്മിക വിപ്ലവം സിന്ദാബാദ്, വിപ്ലവ വിജയ പതാക വഹി. എല്ലാ അറിവുമുള്ള രാജാവ്, എല്ലാ കഴിവുമുള്ള രാജാവ്, എല്ലാ അധികാരവുമുള്ള രാജാവ്, എല്ലാ സ്ഥാനവുമുള്ള രാജാവ്, അവന്റെ ഖജനാവിൽ നിന്ന് തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ഒരു മനുഷ്യന് അതാ പണം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പണ്ഡിതന് സ്ഥാനം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നേതാവിന് പവർ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾക്ക് ആരോഗ്യം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾക്ക് മറ്റെന്തെങ്കിലും അനുഗ്രഹം കൊടുക്കുമ്പോൾ, അതാ ഇവന്റെ മനസ്സ് വേദനിക്കുകയാണ്. അങ്ങനെ അള്ളാന്റെ കഥനാവെന്ന് അള്ള കൊടുക്കുന്നതിൽ അതാ മനസ്സ് വേദനിക്കുന്ന ബസീൽ, മനസ്സ് വേദനിക്കുന്ന ലുദ്ധൻ, അവനല്ലേ അസൂയക്കാരൻ? അള്ളാഹു തആലക്ക് ഒരാൾക്ക് കൊടുക്കും, അള്ളൊരാൾക്ക് കൊടുക്കുമ്പോ ഇവന്റെ മനസ്സിന് വിഷമം, ഇവനെ കാണുമ്പോ ലുബ്ധം വേറാരാ? കാരണം ഇവന്റെ കീശയിൽ നിന്ന് അഞ്ചു ദിവസം പോകുന്നില്ല. അള്ള കൊടുക്കുന്നു, അള്ള കൊടുക്കുന്നതിന് ഇവനൊരു വിഷമം, ഇവനെ കാണുമ്പോ ലുബ്ധൻ വേറാരാ? അതുകൊണ്ട് ഏറ്റവും വലിയ ലുബ്ധരെന്ന് പറയുന്നത് അസൂയക്കാരനാണ്. ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്, എസ് എസ് എഫിന്റെ സാഹിത്യോത്സവ പരിപാടി വളരെ ഭംഗിയിൽ നടക്കുമ്പോ കടവത്തൂരിലും പരിസരങ്ങളിലുമുള്ള മതവ്യത്യാസമില്ലാതെ, പാർട്ടി വ്യത്യാസമില്ലാതെ, ആദർശ വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും സഹകരിച്ചുവെന്നും എല്ലാവരും ഇതിൽ ഭാഗമാക്കായി എന്നും എന്നോട് അഷ്റഫ് സഖാഫി പറഞ്ഞപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി. അതൊരു നല്ല മാറ്റമല്ലേ? ഒരിക്കലും തന്നെ ഒരാളുടെ പുരോഗതിയിലോ ഒരാൾക്കുണ്ടാകുന്ന നന്മയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾക്ക് അല്ലാഹു തആല നിഅമത്ത് കൊടുക്കുന്നതിലോ മനസ്സിൽ അസൂയ വെക്കാതെ വിശാലമായ മനസ്സോടുകൂടെ ജീവിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിച്ചാൽ ഒരാൾ ഏത് വള്ളിയിൽ പോയാൽ നമുക്ക് പ്രശ്നമുണ്ടോ? ഒരാൾ ഏത് വീട് നിർമ്മിച്ചാൽ നമുക്ക് പ്രശ്നമുണ്ടോ? നമുക്ക് തരാനറിയുന്ന രാജാവ് അവൻ ഉദ്ദേശിച്ചത് നമുക്ക് തരും. അയാൾക്ക് കൊടുക്കേണ്ടത് എത്രയാണെന്നറിയുന്ന രാജാവ് അയാൾക്ക് കൊടുക്കേണ്ടത് അയാൾക്ക് കൊടുക്കും. അതിൽ നമ്മുടെ മനസ്സിന് ക്ലേശം ഉണ്ടാകേണ്ടതുണ്ടോ? ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നാൽ ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും വിഷമിക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയോ? നിങ്ങൾക്ക് പല രൂപമുണ്ട് കേട്ടോ, അതിനൊക്കെ സമയമില്ലാത്തോണ്ട് പറയുന്നില്ല. വയസ്സായ ഉമ്മക്ക് നല്ല ചെറുപ്പക്കാരനായ മകൻ ഭാര്യനെയും കൂട്ടി പോകുമ്പോ ചില ഉമ്മാരും കടവത്തൂർവാത്തു അങ്ങനത്തെ ഉമ്മാരില്ലാത്ത ഞാൻ പറയുന്നില്ല, മക്കള് സ്വന്തം ഭാര്യയും കൂട്ടി പോകുമ്പോ സ്വന്തം മകനോട് അസൂയ, മകന്റെ ഭാര്യനോട് അസൂയ. ഇതിന് പണ്ട് ഇവന്റെ ഉപ്പ അങ്ങനെ എന്നെയും കൂട്ടി പോയിട്ടില്ല, അതിപ്പോ നമ്മളെ അതിപ്പോ രണ്ടാമത്തെ അതിനസൂയില്ല. കൂട്ടി പോയി അവന്റെ ഭാര്യനെയും കൂട്ടിയില്ല പോകുന്നത്, വേറൊരാളെയും കൂട്ടി പോവാണെങ്കിൽ അതിൽ പ്രതിഷേധ ആവശ്യത. ആ ഉമ്മന്റെ മകൻ എന്നോട് ഉമ്മാക്കൊന്ന് കാണും, അപ്പൊ ആ ഉമ്മാക്ക് എന്തോ പറയാണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഉമ്മാരെ പറഞ്ഞു. ആ ഉമ്മാന്റെ ഭർത്താവ് സിറാജ് പറഞ്ഞ ഉടനെ എനിക്കൊരു ജനറേറ്ററുമായി പറഞ്ഞു, അദ്ദേഹം മരിച്ചു എന്നോ അദ്ദേഹത്തിന്റെ കബർ സംഭവം. അങ്ങനെ ഞാൻ ആ ഉമ്മന്റെ വീട്ടിൽ, അപ്പൊ ഈ ഉമ്മ എന്നോട് പറഞ്ഞു, എന്റെ അഞ്ചുപത്തെ മക്കൾ പത്തു ഒരു കുട്ടി ഞാൻ സമ്മതം കൊടുക്കാതെ, ഞങ്ങൾ ആരും സമ്മതം കൊടുക്കാതെ അവനൊരു പെണ്ണിനെ കല്യാണം. ഞാൻ ചോദിച്ചു, കല്യാണം കഴിക്കാൻ മുസ്ലിമായ പെൺകുട്ടി തന്നെയാണ്, മുസ്ലിം തന്നെയാണ്, ഞങ്ങളാരും സമ്മതം കൊടുക്കില്ല അവന് കെട്ടി വെട്ടിയപ്പോ ഞാൻ എന്താക്കാനാ? പിന്നെ എന്റെ മകനല്ലേ, അവനോട് എനിക്ക് വരണം തുടങ്ങി. ഞാൻ അവിടെ അവനോട് വരണം എന്ന് പറഞ്ഞില്ല, അവനെ ഞാൻ ദുഷിച്ചിട്ടില്ല, ശപിച്ചിട്ടില്ല. അപ്പോ അതിന്റെ പേരിൽ ബാക്കിയുള്ള ചില ചില മക്കൾക്ക് ഒരു വിഷമം എന്നോട് നിങ്ങളെന്ത് തെറ്റായി? ആ ഉമ്മ കല്യാണത്തിനോട് പങ്കെടുത്തില്ല, പിന്നെ ഈ ഉമ്മാനെ വെറുതെ എന്തെങ്കിലും ഈ മക്കളെ വെറുതെ സമയത്ത് ആ ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ അവനെ ദുഷിച്ചിട്ട് കാര്യമുണ്ടോ? അവനെ നന്നാക്കിയെടുക്കല്ല. ഓരോ സന്ദർഭത്തിനനുസരിച്ച് വളരണ്ടേ മനുഷ്യന്മാര്, നിയമം ഇങ്ങനെ മാറൂലേ? അപ്പൊ ഇങ്ങോട്ട് ചോദിക്കും, പാപ്പാന്റെ ഉമ്മാരെ സമ്മതമില്ലാതെ കല്യാണം കഴിക്കുന്നതിന് ഉസ്താദ് അനുകൂല? ഞാൻ അനുകൂലമൊന്നുമല്ല, ഒരു നിലക്കും അനുകൂലമല്ല.
കല്യാണം കഴിക്കാൻ ബാപ്പയും ഉമ്മയും കൂടി സമ്മതിച്ചിട്ട് കല്യാണം നിശ്ചയിച്ചാൽ പോലും നിക്കാതെ നടത്താൻ നോക്കും. പിന്നെ ഒരു സമ്മതം മൈക്കെടുത്തിട്ട് ചോദിക്കുന്ന ആളാണ്, അല്ലെ? ചോദിക്കുന്നതിന് അനുകൂലിക്കുന്ന ആളാണ്. ഇന്നും ഞാൻ നിക്കാതെ നടത്തിയിട്ടുണ്ട്. ഈ കണ്ണൂർ ജില്ലയിലുള്ള ഒരു നിക്കാതെ ഞാനാണ് എനിക്ക് അറിഞ്ഞിട്ടും വഹിച്ചത്. അവിടെ അവിടെ പരസ്യമായി സമ്മതം ചോദിച്ചിട്ടുള്ളൊരാള് എന്റെ ശേഷം സമ്മതം ഇല്ലാണ്ട് ആർക്കും നിക്കാതിന് വരുവ. എല്ലാരും സമ്മതം ഉണ്ടായിട്ട് അതൊരു പൊരുത്ത ഒക്കെ പണ്ടം നടക്കും പോലെ നടക്കണം, അന്ന് മാറ്റി കളയരുതേ. അപ്പൊ അങ്ങനെ തന്നെ നടക്കും, പണ്ടം നടക്കും പോലെ നടന്നാൽ നമ്മളെ അച്ചടക്കം സമുദായത്തിന്റെ അച്ചടക്കം നടക്കും. അതിന് മാറ്റം വരുത്തിയാ പിന്നെ അത് എവിടെയാ പോയി തീരുവാന്ന്? യാതൊരു അത് എവിടെയാ പോയി അവസാനിക്കുക? അതിലൊരു വെല്ലും പറയൂല പണ്ടം നടക്കും. മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ്, വേറെ കൊറേ മന്ത്രിമാർക്കുള്ള ഒരു വലിയൊരു പേര്. അപ്പൊ എല്ലാ സംഘടനകളെയും പ്രതിനിധികൾ, എല്ലാ സംഘടനകളും സുന്നികളും അസുന്നികളും ഒക്കെ ആൾക്കാരുടെ വണ്ടി നിർത്താൻ അപ്പൊ അവിടെ ഒരാള് ഇതിനാണ് ഒരു നിക്കാഹിന്റെ സദസ്സിലും ഒരു പണ്ഡിതന്റെ ഒരു തങ്ങള് ഒരു പറഞ്ഞു കൊടുക്കൽ ഒരു ചൊല്ലിക്കൊടുക്കൽ ഇത് മറ്റേ ആള് അങ്കാഴ്ച ഒരു ചൊല്ലലത്തിന ഇയാളങ്ങ് പറഞ്ഞാ പോരെ എന്റെ മകളെ ഞാൻ നിനക്ക് നിക്കായിരുന്നു അപ്പൊ മറ്റേ ആള് ഞാൻ സ്വീകരിച്ചു നിങ്ങൾ പറഞ്ഞാ പോരെ രണ്ടാള് കേൾക്കാറുണ്ടായാ പോരെ ആള് കേൾക്കാൻ എന്തായാലും പോണം കേട്ടോ വേണ്ടാന്നിന്നാണല്ലോ ഒരാൾ പറഞ്ഞത് അയച്ചൊരു ക്ലിപ്പ് കേട്ടി. മലയാളികളൊക്കെ ചാബിയോതുപാരാന്ന് എല്ലാവർക്കും അറിയാം. ചാബിയോതുപാരായ മലയാളികളോട് പിന്നെ മലിക്കോതു പറയാൻ പാടില്ല, അതതിനേക്കാളും വലിയ തെറ്റാണ്. മനസ്സിലായില്ലേ? ചായക്കൊന്നും ഒരു കാപ്പി ഒഴിച്ചു കൊടുക്കും, അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ചായക്കൊന്നും ചായ, നിങ്ങൾ ഹോട്ടലിലും കയറി ചായ തന്നെ ചായ ഉണ്ട്, ചായക്കൊന്നും ചായ ചോറ്റിനൊന്നും ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. അപ്പോ നിങ്ങളോടൊക്കെ ഞാൻ അറിവ് ഒന്നും നിർദ്ദേശിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. ചാമ്യം പറയാം. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ രണ്ട് സാക്ഷി തായാ പോരെ, നിക്കായിന്റെ വചനം ഒരാൾ ചൊല്ലിക്കൊടുക്കേണ്ട ആവശ്യം. അപ്പൊ അങ്ങനെ ചൊല്ലിക്കൊടുക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ ഇത് ഈ സംശയം വലിച്ചിട്ട് പണ്ഡിതരും. അപ്പോ എനിക്ക് അസേര അടുപ്പിച്ചായിരിക്കും സ്റ്റേജ് വിളിച്ചു. അവന്റെ കഥയിൽ ഒന്നും കൂടി അടുപ്പിക്കുക, ഒന്നും കൂടി ഈ ഭാഗം കുറച്ചും കൊണ്ട് എടുത്തോട്ടെ, പെട്ടിയിൽ കുറച്ചും കൊണ്ട് എടുത്തിട്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനൊരു സംശയം ഉന്നയിച്ച് തല്ലിലൂടെ നോക്കുകയാണ്. ആരാപ്പോ ഇതിനൊരു ഒരു മറുപടി ആർക്കും പറയാണ്ടോ? എല്ലാ വിഭാഗം പെട്ടതുമാരും. അപ്പൊ നമ്മുടെ നമ്മുടെ സമസ്ത കേരള ജമീയത്തിലും മുഷാവറ അംഗവും ഇങ്ങനൊരു സംശയം ഉന്നയിച്ച് തല്ലിലൂടെ നോക്കുകയാണ്. ആരാപ്പോ ഇതിനൊരു ഒരു മറുപടി ആർക്കും പറയാണ്ടോ? എല്ലാ വിഭാഗം പെട്ടതുമാരും. അപ്പൊ നമ്മുടെ നമ്മുടെ സമസ്ത കേരള ജമീയത്തിലും മുഷാവറ അംഗവും മർക്കസ് സഖാഫത്ത് സിന്നയിലെ പൂർവകാല വിദ്യാർത്ഥി പിന്നത്തെ അവിടുത്തെ മുദരിസും അതിന്റെ ഒരു പ്രധാന വക്താവും കൂടിയായ എന്റെ സ്നേഹിതൻ ചുള്ളിക്കോട് ഹുസൈൻ സഖാഫി ആ സദസ്സിൽ അദ്ദേഹം ഈ കഴിഞ്ഞ റമദാനിൽ അദ്ദേഹമായിരുന്നു യുഎഇയിൽ നമ്മുടെ സംഘടനയുടെ പ്രതിനിധിയായി ഗവൺമെന്റ് അതിഥിയായി പോയി. അപ്പോ ദുബായിൽ സാഹിബ് സുമു ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂ അവരുടെ കൊട്ടാരത്തിൽ എല്ലാ രാഷ്ട്രത്തിലുള്ള പണ്ഡിതന്മാർ പങ്കെടുത്തിട്ടുണ്ട്. സാധാരണയായി അവിടെ ഒരു നോമ്പോർക്കും ഉണ്ടാവും. ഞാൻ രണ്ടു പ്രാവശ്യം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ അതിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഹുസൈൻ സഖാഫി അവിടെ ഇംഗ്ലീഷ് നല്ല പ്രശ്നം. അതുപോലെ അദ്ദേഹം പോയ പല സ്ഥലങ്ങളിലും ഇംഗ്ലീഷിലും ഉറുദുവിലും അറബിയിലും മലയാളത്തിലും ഒരേ സമയത്ത് പ്രസംഗിച്ചു. എല്ലാ ഭാഷക്കാർക്കും അത് വലിയ ഫലവത്ത. അപ്പൊ അദ്ദേഹം ഈ സദസ്സിൽ ഞാനീ പറഞ്ഞ സദസ്സിൽ ഒരുപാട് മന്ത്രിമാർക്കുണ്ട്,
അദ്ദേഹം എന്നിട്ട് സാർ എനിക്ക് പറയാണ്ട് നിങ്ങളൊക്കെ മന്ത്രിമാരായി തിരഞ്ഞെടുത്തില്ലേ? അപ്പൊ ഒരു ഗവർണർ ജോലി തന്നില്ലേ? ജോലി തന്നു. അതെ, നിങ്ങൾക്ക് ജോലിക്കറിയില്ല, നിങ്ങൾക്ക് ഈ നോക്കി വഹിക്കാൻ അറിയില്ല. എന്നാ പിന്നെ നിങ്ങൾക്ക് ഒരാൾ ജോലി തരണ്ടോ? നിങ്ങൾ അങ്ങ് ജോലിയാ പോരെ, പിന്നെ എന്തിനാണ് ഒരാൾ ജോലി തന്നത്? അത് ഈ പ്രതിജ്ഞ ഒരു സാധാരണ പ്രതിജ്ഞ പോലെയല്ല, ഇതൊരു വലിയ കാര്യ ഗൗരവമുള്ള വിഷയമാണ് എന്ന് ചൊല്ലുന്നവർക്കും കേൾക്കുന്നവർക്കും സദസ്യർക്കും ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെടണമെങ്കിൽ ഒരു ഗവർണർ ചൊല്ലിത്തരിക, രാഷ്ട്രപതി ചൊല്ലിത്തരിക, എന്നിട്ട് അത് ഏറ്റുപറയുക. അപ്പോഴാണ് അതിന്റെ മഹത്വത്തെ സംബന്ധിച്ച് ജനഹൃദയങ്ങളിൽ ശരിക്കും ആണ്ടുകൊണ്ടിറങ്ങുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാരത് പതിവാക്കുക. ഞാൻ പറഞ്ഞു വന്നത് പഴയ കാലത്ത് നടന്നു വരുന്ന ഒന്നും ഒരു മാറ്റവും വരുത്താതെ തുടർന്നാലേ നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന വഴിയിൽ അച്ചടക്കത്തോടെ ഈ സമുദായം ചലിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഛിന്ന ഭിന്നമായി പോകുന്ന ഈ സമുദായം. സുഹൃത്തുക്കളെ, ആരോടും വൈരാഗ്യമില്ലാതെ വിദ്വേഷമില്ലാതില്ല ജീവിക്കണം മനുഷ്യൻ. നേരെ മറിച്ച് അസൂയ വെച്ച് മനുഷ്യൻ ജീവിച്ചാൽ നാം ഗദ്ദാരിയുടെ പറഞ്ഞു ദുനിയാവിലും ആഖിറത്തിലും കുടുങ്ങിപ്പോയി. ഒരു സംഭവം ഉണ്ടായതിന് ശേഷമുള്ള നിയമവും ഉണ്ടാകുന്നതിന് മുമ്പുള്ള നിയമവും ഉള്ള ഒരു വ്യത്യാസവും ഞാൻ പറഞ്ഞു. ഉണ്ടായാലുള്ള നിയമമല്ല ഉണ്ടാകുന്നതിന് മുമ്പുള്ള. അപ്പൊ കല്യാണം കഴിക്കുമ്പോ അമ്മാന്റെയും ബാപ്പാന്റെയും കുടിയാപ്പിളുടെയും ഏട്ടന്റെയും അരുജന്റെയും പങ്ങന്മാരെ എല്ലാരെയും അംഗീകാരത്തോടെയാ കല്യാണം കഴിക്കേണ്ടത്. അങ്ങനെ അല്ലാതെ കല്യാണം കഴിച്ചാൽ കുടുംബത്തിന്റെ ഭദ്രത തകരും, കുടുംബം പരസ്പരം അകന്നുപോകും, സ്നേഹം പോകും, ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും അങ്ങനെ വിവാഹം കഴിക്കാൻ വേണ്ടി തിരിയരുത്, എല്ലാരെയും സമ്മതത്തോടെ. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ സമ്മതമില്ലാതെ കല്യാണം നടത്തി നിർത്തി. പെൺകുട്ടികളാവും പിന്നെ അവർക്ക് നിക്കാതെ മറ്റൊരാൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ സ്വയം കഴിയാൻ ഒരാൺകുട്ടി പോയിട്ട് സ്വയം വിവാഹം അങ്ങ് നടത്തിയത് വിചാരിക്കുക. കഴിഞ്ഞാൽ നടത്തി കഴിഞ്ഞാൽ പിന്നെ അവനെ പൂസിച്ചിട്ട് വല്ല കാര്യവും അവനെ നന്നാക്കിയെടുക്കാൻ നോക്കണം. കുടുംബം പരസ്പരം അകന്നു പോകും, സ്നേഹം ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ഇങ്ങനെ വിവാഹം കഴിക്കാൻ വേണ്ടി പക്ഷേ ഒരു ചെറുപ്പക്കാരൻ സമ്മതമില്ലാതെ കല്യാണം നടത്തി കുട്ടികളാവും പിന്നെ അവർക്ക് പിന്നെ അവന് പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയ വെള്ളം. അപ്പൊ ഈ മുസ്ലിയാരി അയാൾക്ക് വെള്ളം കൊടുത്താൽ എന്ത് ചെയ്യും? ഒരു കൂട്ടർ ഈ മുസ്ലിയാരോട് വെറുപ്പുള്ള വേറെ മൊയ്യാൻ പറ്റും, കണ്ടോ കണ്ടുപിടിച്ചു വെള്ളം കൊടുത്താൽ മൊയ്യാരി ഈ എന്ത് ചെയ്യാൻ പറയും? അപ്പൊ അമ്മൂലിയാരെ വിശ്വസിച്ചിട്ട് മറ്റേ മുല്ലാരെ കുറ്റം പറഞ്ഞാൽ നമ്മൾ ആഹാരം. ഈ മൊയ്യാരി വളരെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു മുല്ലാരി അവിടെ വെള്ളം കൊടുക്കാൻ എല്ലാവർക്കും അറിയുന്ന ഒരു മസ്കരിയാ വ്യഭിചരിക്കാൻ പാടില്ല. ഒരാൾ വ്യഭിചരിച്ച് പോയി പോയി അങ്ങനെ തെറ്റ് സംഭവിച്ചു. ആ തെറ്റ് സംഭവിച്ചാൽ അയാൾക്ക് നിസ്കാരം ഉചൂപോ നിസ്കരിക്കണ്ടേ? നിസ്കരിക്കാൻ നോക്കി ഇയാൾക്ക് കുളിക്കണ്ടേ? ജനാമത്തിന്റെ അയാൾ കുളിക്കണ്ടേ? കുളിക്കാൻ വേണ്ടി ഒരു ഒരു അത്ര വെള്ളം ചെയ്തു. സംഭവം അതിന്റെ സംഭവിച്ചു പോയി. ഞാനിപ്പോ അല്ലാനോട് തോന്നി അതുകൊണ്ട് എനിക്ക് കുളിക്കാനുള്ള ഒരു ചെപ്പ് വെള്ളം തരും. ബാത്റൂം എന്നെ അനുവദിക്കില്ല. അങ്ങനെ അയാൾ പിന്നെ ഇയാൾക്ക് നിസ്കരിക്കാൻ കഴിയോ? അപ്പൊ അയാൾക്ക് കുളിക്കാൻ വെള്ളം കൊടുക്കണം. അയാൾ കുടിക്കട്ടെ. ഇനിമേൽ ഒരു വിചാരത്തിന് പോകാത്ത വിധം അദ്ദേഹത്തെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതെന്താ പണി? വെള്ളവും കൊടുത്തിട്ട് അയാളെ വിടരുത്. അയാളെ നല്ല കൈ പിടിച്ച് കൂട്ടണം. എന്നിട്ട് ആ വ്യഭിചാര കുറ്റത്തിന്റെ ഗൗരവം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതെങ്ങനെ ബോധ്യപ്പെടുത്തണം? ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നൊരു ചെറുപ്പക്കാരൻ പറഞ്ഞില്ലേ, ഓ നബിയേ അവിടുന്ന് പറയുന്നതൊക്കെ ഞാൻ സ്വീകരിച്ചോളാം, പക്ഷേ വ്യഭിചരിക്കരുത് എന്ന് പറയരുത്, അതല്ലാത്തതൊക്കെ ഞാൻ സ്വീകരിച്ചോളാം. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അദ്ദേഹത്തെ ആട്ടി ഓടിച്ചില്ലേ?
അദ്ദേഹത്തെ നിർത്തി ചോദിച്ചില്ലേ നിന്റെ പെങ്ങളെ ഒരാൾ വിഭജിക്കുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? നിന്റെ ഉമ്മയെ ഒരാൾ വിഭജിക്കുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? നിന്റെ മകളെ വ്യഭിചരിക്കുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? നിന്റെ ഭാര്യയെ മറ്റൊരാൾ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? അതൊന്നും അയാൾക്ക് കേൾക്കാൻ പോലും കഴിയുന്നില്ല, ക്ഷമിക്കാൻ കഴിയത്തില്ല, അങ്ങനെ വാർത്ത തന്നെ അതൊന്നും അയാൾക്ക് കേൾക്കാൻ പോലും കഴിയുന്നില്ല, ക്ഷമിക്കാൻ കഴിയത്തില്ല, അങ്ങനെ വാർത്ത തന്നെ അയാൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നബിതങ്ങൾ ചോദിക്കുകയാണ്, നിന്റെ പെങ്ങളൊരാളും തുടരുതല്ലേ? നിന്റെ ഉമ്മാനൊരാളും തുടരുത് അല്ലേ? നിന്റെ മകളാരും തുടരുത് അല്ലേ? നിന്റെ ഭാര്യയെ ഒരാളും തുടരുത് അല്ലേ? അതേസമയത്ത് നിനക്ക് ഞാൻ അന്യപെണ്ണിനെ വിഭജിക്കാൻ പെർമിറ്റ് തരണമല്ലേ? നിന്റെ പെങ്ങളെ പോലെ ഒരാങ്ങളയുടെ പെങ്ങളായിരിക്കൂലേ ആ പെണ്ണ്? അല്ലെങ്കിൽ ഒരാളെ മകളാകൂലേ? അല്ലെങ്കിൽ ഭാര്യയാകൂലേ? അല്ലെങ്കിൽ ഉമ്മയാകൂലേ? ഉമ്മയല്ല പെങ്ങൾ ല്ല മകളുമല്ല ഭാര്യയല്ല, അങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടുമോ മോനെ? നിന്നെ കുറിച്ച് ചിന്തിക്കുമ്പോലെ നിന്റെ സഹോദരന്റെ അഭിമാനത്തെ കുറിച്ചും നീ ചിന്തിക്കേണ്ടതില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ ഞാൻ ആ വ്യഭിചാര കുറ്റത്തിന്റെ ഗൗരവം ചിന്തിച്ചിട്ടില്ല നബിയേ, ഇനി ജീവിതത്തിൽ അങ്ങനെ ഒരു ചിന്തയെ ഇല്ല. തെറ്റ് ചെയ്തു പോകുന്നവരെ ആട്ടിയോടിക്കുന്നതിന് പകരം അവരെ സംസ്കരിച്ചെടുക്കാനല്ലേ പണ്ഡിതന്മാര് ശ്രമിക്കേണ്ടത്? അതിനല്ലേ ഇനി പ്രവർത്തകന്മാര് പരിശ്രമിക്കേണ്ടത്? അങ്ങനെ ഓരോരുത്തരെയും നന്നാക്കിയെടുക്കാനല്ലേ ശ്രമിക്കേണ്ടത്? ലോകത്ത് ഏറ്റവും ദുനിയാവിലും ആഖിറത്തിലും പ്രയാസപ്പെടുന്ന ആളാരാണ്? കാരണം എന്താ അറിയോ, അയാൾക്ക് ഒരിക്കലും മനസ്സിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, അയാൾക്ക് ഒരിക്കലും ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. ഈ മുന്നിലിരിക്കുന്ന ഒരാളുടെ പേരിപ്പ ഞാൻ പറയുന്നത് പാറക്കടവ്. അയാൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നമ്മുടെ പാറക്കടവ് സിറാജുൽ ഹുദയുടെ സ്ഥാപനമുണ്ട്, ഇംഗ്ലീഷ് ആദ്യത്തെ മതിലും മതിലും പരിപാടി നല്ല ഭംഗിയായി വന്നപ്പോ വിഷമുള്ള ചെലവുണ്ട്. സുബ്ഹാനല്ലാഹ്, ഉദാഹരണം പറയാൻ ഞാൻ ഉള്ളത് പിള്ളേരെന്നെ പറയാം, ഉദാഹരണം പറയുമ്പോൾ പിള്ളേരെന്നെ അറിയാറ്റു. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങളൊന്നാലോചിച്ചു, അയാളെ മനസ്സിന്റെ വിഷമത്തിൽ നമ്മളെ വീട്ടിന്റെ മുന്നിൽ ഒരു നല്ല ഭംഗിയുള്ള വീട് ഒരാൾ നിർമ്മിക്കാതെ നിൽക്കുക, അപ്പൊ ഒരു അസൂയക്കാരനായ മനുഷ്യന്റെ മനസ്സിന്റെ വിഷമത്തിലേക്കുന്നറിയോ? ആ വീട് ഇങ്ങനെ പൊങ്ങുമെല്ലാം ഇയാൾക്ക് വിഷമ, അതിങ്ങനെ ഭംഗി കൂടുമെല്ലാം ഇയാൾക്ക് പ്രയാസമാണ്. ആകെ അമ്മയിക്കുന്ന വരെ അയാൾ അതാവില്ല, കാരണം മനസ്സിന് സമാധാനമില്ല. ഇവന്റെ വീട് ഇങ്ങനെ പൊങ്ങുന്നു, അവന്റെ കച്ചവടം ഇങ്ങനെ ഉഷാറാകുന്നു, മറ്റവന്റെ സ്ഥാപനം ഇങ്ങനെ ഉയരുന്നു, മറ്റവൻ ഇങ്ങനെ വളരുന്നു. അപ്പൊ ഇവന് ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ അതാപാകാൻ ഒരു സമാധാനമില്ല. മനുഷ്യന് സുഖം എന്ന് പറഞ്ഞാൽ എവിടെയാ? മനസ്സിനല്ലേ സുഖം. നമ്മളൊക്കെ ഒരാൾ കണ്ട അത്ര മേലിക്കും വിലകുത്തന കൈഫാല സുഖം തന്നെയല്ലേ? ആ സുഖം തന്നെ, അതെന്തിനാ സുഖം തന്നെയല്ലേ ചോദിച്ച്? സുഖമുണ്ടോ ഇല്ലെന്നുള്ളത് തന്നെ കേട്ട് നോക്കിയാൽ മനസ്സിലാവും, കുപ്പായ നോക്കിയാൽ മനസ്സിലാവും. അതൊരു തന്നെ മനസ്സിലുള്ളതല്ലേ സുഖം? അതുകൊണ്ടാ ചോദിക്കും സുഖം തന്നെയല്ലേ. അയാൾ മനസ്സിലുള്ള ആള് പറയാൻ അങ്ങനെ മനസ്സിലാകുക, സുഖം തന്നെയല്ലേ? അതെ സുഖം തന്നെയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. മുഅ്മിനീങ്ങൾ തന്നെ പറയാം അൽഹംദുലില്ലാഹ്. അത് എപ്പോഴും അള്ളാൻ ഓർക്കുക, അതായത് മുഅ്മിനീങ്ങളെ അവ എപ്പോഴും അള്ളാൻ ഓർക്കുക. അൽഹംദുലില്ലാഹ്, സർവസ്തുതി അള്ളാഹ്. അൽഹംദുലില്ലാഹ്, സർവസ്തുതി അള്ളാഹ്. ആൾക്കാരുണ്ട് ഒരു ദിവസം 10 ലക്ഷം റുപ്യ ലാഭം കിട്ടിയ മനുഷ്യനോട് സുഖം തന്നെയല്ലേ? അങ്ങനെ പോകും, എങ്ങനെ പോകും? എന്നാലും അല്ല ചെയ്ത അനുഗ്രഹത്തിനോട് നന്ദി പറയും. അങ്ങനെ ആയി പോകാൻ പാടില്ല, പാടില്ല. മനസ്സിന് സുഖമില്ലാത്തവനാരാ അസൂയക്കാരൻ? മരിക്കുന്നവരെ അതാവിൽ കിടക്കുന്ന മനുഷ്യനാണ് അസൂയക്കാരൻ. മരിച്ചാലോ ഇലാ അസത്തില്ലതാബ്, ഏറ്റവും വലിയ അതാബിലേക്ക് പോകുന്നവനാണ് അസൂയക്കാരൻ. അപ്പൊ അസൂയ എന്ന രോഗം ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു,
അത് വല്ലാത്തേറ്റം മാണ്ടിറങ്ങിയ ലുബ്ധതയാണ്. ഏറ്റവും വലിയ ലുബ്ധത അള്ളാഹുവിന്റെ ഖദറാവിൽ നിന്ന് അള്ളാഹു കൊടുക്കുന്നതിൽ ഇവന്റെ മനസ്സിന് പ്രയാസം. അവന്റെ ഗീതയിൽ നിന്ന് കൊടുക്കുന്നതിലല്ല, പടച്ചവൻ കൊടുക്കുന്നതിലാണ് ഇവനുള്ള പ്രയാസം. അവനേക്കാൾ വലിയ ഒരു ലുബ്ധരില്ല. അങ്ങനത്തെ ലുബ്ധന്മാരോട് ഉപദേശിച്ചാൽ ഫലം കിട്ടൂല. ഇതുപോലെ തെരഞ്ഞെടുക്കപ്പെടുന്ന ദുന്യാവ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ നടക്കുന്ന ദുന്യാവ് എന്നല്ല, ഇലക്ഷൻ നടക്കുന്ന ദുന്യാവ് എന്നല്ല, അത് പല സംഗതിയിലും ഇലക്ഷൻ നടക്കും, അതല്ല തെരഞ്ഞെടുക്കപ്പെടുന്ന ദുന്യാവ്. ആഹ്റത്തിന്റെ വിഷയവും ദുന്യാവിന്റെ വിഷയവും വരുമ്പോ ദുന്യാവിന് പ്രസക്തി നൽകുന്നു. അതാണ് സുഹൃത്തുക്കളെ അവനെ പറഞ്ഞാ നന്നാകൂല. ഒരു വിവാദപരമായ ഒരു പ്രശ്നം നടന്നപ്പോ ഒരാളെന്നെ ടെലിഫോൺ ചെയ്തു. അയാള് പറഞ്ഞു, സത്യം നിങ്ങളെ പക്ഷത്താണെന്ന് എനിക്കറിയാം, നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് അറിയാം, പക്ഷെ നിങ്ങൾക്കെതിരെ സമരത്തിന് വരുന്നൊരു കൂട്ടരുണ്ട്, അവരെ കൂടെ ഞാനും പോകും. ഞാൻ ചോദിച്ച സത്യത്തിനെതിരെ സമരത്തിന് വരുന്നവന്റെ കൂടെ പോകാൻ പറ്റുമോ? അത് പോയില്ലേ പിന്നെ അവരെ കൂട്ടത്തിൽ എനിക്കൊരു സ്ഥാനവും ഉണ്ടാവില്ല. എന്നോട് നേരിൽ പറഞ്ഞതാണ്, ടെലിഫോണിൽ പറഞ്ഞതാണ്, കാട്ടികളിൽ നിന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. എന്നോട് ഫോണില പറഞ്ഞു സത്യത്തിനല്ല ഉപദേശിച്ച ഫലം ചെയ്യൂല. അനുകരിക്കപ്പെടുന്ന ശരീരച്ച സുബ്ഹാനല്ലാഹ്. ഞാനൊരു കല്യാണത്തിന് പോയി. കല്യാണത്തിന് പോകുമ്പോ ക്ഷണിച്ചാ പോകാതിരിക്കാൻ പറ്റുമോ? കാരണം ക്ഷണം സ്വീകരിക്കുന്നതൊരു മാന്യതയല്ലേ? ക്ഷണിച്ചവനെ ഒന്ന് പരിഗണിക്കലല്ലേ? അതുകൊണ്ടല്ലേ ക്ഷണിച്ചാ പോകണമെന്ന് ഇസ്ലാം പറഞ്ഞത്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകത തന്നെ, അതെ യുജീബു ദഅവതല്ല ദഅവതൽ വനീ വൽ ഫഖീരി വൽ മിസ്കീൻ. പണക്കാർ ക്ഷണിച്ചാലും പോകും, പാവപ്പെട്ടവർ ക്ഷണിച്ചാലും പോകും. പണക്കാർ ക്ഷണിച്ചാൽ നേരത്തെ തന്നെ എത്തും, പാവപ്പെട്ടവർ ക്ഷണിച്ചാൽ എത്തൂല. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമല്ല. ഓ സുഹൃത്തുക്കളെ, അപ്പൊ ക്ഷണിച്ചാ പോകണം, അത് പണക്കാരൻ ക്ഷണിച്ചാലും പോകണം, പാവപ്പെട്ടവർ ക്ഷണിച്ചാലും പോകണം, പാവപ്പെട്ടവരെ സ്നേഹിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തുണ്ട്. ക്ഷമയെ സ്നേഹിച്ചാൽ മാത്രം പോരാ, സാധുക്കളുമായി ആക്കണം എന്നും വസിയ്യത്തുണ്ട്. സ്നേഹിച്ചാ പോരാ, എടുക്കണം, അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്ക് സാധിക്കണം, അവരെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ സാധിക്കണം, അവരെ കൂടെ അടുത്ത കസേരയിൽ ഇരുത്താൻ സാധിക്കണം. ഏ അവിടെ വിജയിക്കുള്ള കൂടെ ഞാൻ അത് ശരിയാവും. സാധുക്കളെ കൂടെ ഇരിക്കാൻ കഴിയും, സാധുക്കളെ കൂടെ ഭക്ഷണം കഴിക്കാൻ കഴിയും, സാധുക്കളെ കൂടെ നടക്കാൻ കഴിയും, സാധുക്കളെ കൂടെ സംസാരിക്കാൻ കഴിയും, സാധുക്കളെ സ്നേഹിച്ചാൽ പോലെ അവരുമായി അടുക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധുക്കളോട് അടുക്കണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തേ പണക്കാരോട് അടുക്കണോ എന്ന് പറയാനേ, പണക്കാരെ സ്നേഹിക്കണോ എന്നല്ല പറയാനേ, അത് പറയേണ്ടതില്ല, അത് പറയേണ്ടതില്ല. കുട്ടികളോട് ബിരിയാണി കഴിച്ചോ സ്കൂളെ കുട്ടികളോട് പറയാം, അത് പറയേണ്ടി, അതെന്തായാലും കഴിച്ചു, അതെന്ത് കഷായം കുടിച്ചോ അത് പറയേണ്ടി. കാരണം മരുന്ന് കുടിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് രസമുള്ള പരിപാടിയല്ല. അതേസമയത്ത് ഭക്ഷണം കഴിക്കാതുള്ളത് രുചിയുള്ള ഭക്ഷണമാണ് കഴിക്കണോന്ന് പറയേണ്ടിയില്ല. ഓരോരുത്തർക്കും കഴിക്കും. ഇതുപോലെ വി ഐ പികളെ കൂടെ ഇരിക്കുക, പണക്കാരുടെ കൂടെ ഇരിക്കുക, അവരോട് സംസാരിക്കുക, വി ഐ പികളെ കൂടെ പോവുക, അതൊന്നും ആരോടും പറയേണ്ടിയില്ല. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ്, അത് പറയേണ്ടതില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം മൊലാലിമാരെ കൂടി ഇരിക്കണമെന്ന് പറഞ്ഞു. അല്ലാതെ മൊലാലിമാരോട് തീർപ്പുണ്ടായിട്ടൊന്നല്ല. അതുകൊണ്ട് പണ്ഡിതന്മാരെന്ത് വേണം? പണ്ഡിതന്മാർ സാധുക്കളിൽ ക്ഷണിച്ചാലും പോകണം, മൊലാലിമാരെ ക്ഷണിച്ചാലും പോകും. പണ്ഡിതന്മാര് മൊലാലിമാര് വെച്ചാലും പോകണം, സാധുക്കൾ വെച്ചാലും പോകും. എല്ലാ ദീനി പ്രവർത്തകന്മാര് പണ്ഡിതന്മാര് മാത്രം ദീനി പ്രവർത്തകന്മാര് അങ്ങനെയാ വേണ്ടത്. എസ് എസ് എഫിന്റെ പ്രവർത്തകർ, എസ് യു എസിന്റെ പ്രവർത്തകർ, ദീനി പ്രവർത്തകർ, പള്ളി കമ്മിറ്റിയിലെ ആള്, അവർക്ക് അങ്ങനെയാ വേണ്ടത്. ആര് വെച്ചാലും പണക്കാരെ സംബന്ധിച്ച് പ്രത്യേകം പറയാതിരുന്നത് അവരോട് വെറുപ്പുണ്ടായി.
അവര് നമ്മുടെ സമുദായത്തിന്റെ നിലനിൽപ്പിന് ആവശ്യം. പക്ഷേ അവരോട് കൂടെ നിങ്ങൾ ഇരിക്കണം, അവരെ സ്നേഹിക്കുന്നത് പറയേണ്ടതില്ലാതെ ചെയ്തു പോകും. അവര് നമ്മുടെ സമുദായത്തിന്റെ നിലനിൽപ്പിന് ആവശ്യം. പക്ഷേ അവരോട് കൂടെ നിങ്ങൾ ഇരിക്കണം, അവരെ സ്നേഹിക്കുന്നത് പറയേണ്ടതില്ല അല്ലാതെ തന്നെ പ്രകൃതിപരമായി ചെയ്തു പോകും. എന്താ പറയാതിരിക്കും പണ്ഡിതന്മാരെന്തുകൊണ്ടും പണ്ഡിതന്മാരെ പണക്കാരൊക്കെ നല്ലോണം അടുക്കും. എന്നൊരു പറയും, ഏ അയാൾ മുതലാളിയായിട്ട് അടുക്കുന്നു, മുതലാളിയായിട്ട് അടുക്കണ്ട, അത് എവിടെയോ മുതലാളിമാരെ നല്ല നടുക്കണോ, എന്നാലേ പാവപ്പെട്ടവരെ സഹായിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ ഒരു മൊയിലാരി, ഞാൻ ഒരൊറ്റ മുതലാളിന്റെ വർക്കും പോകില്ല, അയാളെ കൊണ്ട് ഒരൊറ്റ പാവപ്പെട്ടവന് ഒരു വീട് തായി കൊടുക്കാൻ കഴിയും, ഒരു പാവപ്പെട്ട കുട്ടിക്കും കഴിച്ചു കൊടുക്കാൻ കഴിയില്ല, അയാളെ കൊണ്ട് ഒരൊറ്റ സാധുവിന് ഒരു കാലത്തിന്റെ വയസ്സ് എത്തിച്ചു കൊടുക്കാൻ കഴിയില്ല, അയാളെ കൊണ്ട് ഒരു മദ്രസ ഉണ്ടാക്കാൻ കഴിയില്ല, ഒരു പള്ളി ഉണ്ടാകാൻ കഴിയില്ല. മുതലാളിമാരെ നടുക്കില്ല തന്നെ അവിടെ ഇരുന്നാൽ അവിടെ ഇരുന്നാൽ പിന്നെ മുതലാളിമാർ അങ്ങനെ കണ്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന മുതലാളിമാരായിരിക്കണം. അങ്ങനത്തെ മുതലാളിമാർ വളരെ കണ്ടറിഞ്ഞ് കൊണ്ടുപോകുന്ന മുതലാളിമാരെ വളരെ. അപ്പൊ സുഹൃത്തുക്കളെ, ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം, തഫ്സീർ റാസി ചോദ്യത്തിന് മറുപടി തരാൻ, ഈ മുതലാളിമാരൊക്കെ പണ്ഡിതന്മാരൊക്കെ മുതലാളിമാരെ വീട്ടിൽ പോകുന്നത്, മുതലാളിമാരും പണ്ഡിതന്മാരെ പുറത്തു വരുന്നില്ലല്ലോ, അങ്ങോട്ട് പോകുന്നത്. ഈ മുതലാളിമാരെ കയ്യിൽ പോകാനുണ്ട്, എന്നാ വിവരം കൂടി ഇല്ലാത്തോണ്ടാ മുതലാളിമാർ ഇങ്ങോട്ട് വരാത്തത്. അപ്പൊ വിവരം ഉള്ളതുകൊണ്ടാ പോകുന്നത്. എന്തിന് എന്തിന് പോകുന്നത്? എന്തിനാ പോകുന്നത്? അയാളെ വിട്ട് പോകാനുണ്ട്, എന്നാ വിവരം കൂടി ഇല്ലാത്തോണ്ടാ മുതലാളിമാരെ. അയാളെ വിട്ട് തരുവാങ്ങാനല്ല, അയാൾക്ക് വസ്ത്രം കിട്ടാനല്ല, മറിച്ച് ആ മുതലാളിയുടെ മക്കള് പോകുന്നുണ്ടാവും രാവിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഫാത്തിയെ പഠിപ്പിക്കൂല, അവിടെ നിസ്കാരത്തിന്റെ ഫർദ് പഠിപ്പിക്കൂല, അവിടെ നിസ്കാര നോമ്പിന്റെ ചെറുപ്പ് പഠിപ്പിക്കൂല, അവിടെ ബാപ്പാനോടുമാരോട് ഇങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കൂല, ബാപ്പ മരിച്ച ഇങ്ങനെ വൈറ്റ് സ്കെറ്റുകളൊന്നും പഠിപ്പിക്കൂല. അങ്ങനത്തെ ഏതെങ്കിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടാവും ഈ മുതലാളിന്റെ മക്കൾ പോകുന്നു. ആ മുതലാളിയുടെ മകൻ ഇംഗ്ലീഷ് സംസാരിക്കണം, അതുപോലെ തന്നെ അതാ അദ്ദേഹത്തിന് സി ബി എസ് ഇ സിലബസ് പ്രകാരം പഠിക്കണം. എന്റെ മകന് ഏത് രാജ്യത്ത് പോയാലും അവന് ജോലി കിട്ടണം, അവന് ഉന്നത പദവി കിട്ടണം. ഈ മുതലാളി ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല, മകന്റെ പുരോഗതി ആഗ്രഹിക്കുന്ന മുതലാളിമാര് കുറ്റക്കാരല്ല. അതിന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് അയക്കുകയാണ്. ആ അയക്കപ്പെടുന്ന സ്കൂളുകളിൽ നിസ്കാരത്തിന്റെ പറന്നില്ല, മദ്രസയില്ല. അങ്ങനത്തെ സ്ഥലത്ത് ഈ മുതലാളിയുടെ കുട്ടി പോയി പഠിച്ചിട്ട് ഇവൻ മരിച്ച മൈസസ്കരിക്കാൻ അറിയാത്ത, കുനൂത്തോതാൻ അറിയാത്ത, പതിയോതാൻ അറിയാത്ത, ചെറുത്തും പറു അറിയാത്ത മക്കളായിട്ട് വളരുകയാണ്. ഡാഡി മമ്മി എന്ന് വിളിക്കുകയാണ്. അപ്പൊ ഈ മുതലാളിമാരെ രക്ഷപ്പെടുത്തണം. ഈ മുതലാളിമാരെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഈ മുതലാളിമാരെ സ്നേഹിക്കുന്ന പണ്ഡിതന്മാർ മുതലാളിമാരെ വീട്ടിൽ കയറിയിട്ട് അതാ സ്വന്തം ആവശ്യത്തിന് യാചിക്കും പോലെ നിങ്ങൾ എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞ് കാശ് വാങ്ങിയിട്ട് കോടിക്കണക്കിന് ഉറുപ്പികയുടെ സ്ഥലം വാങ്ങി, കോടിക്കണക്കിന് ഉറുപ്പികയുടെ ബിൽഡിംഗ് ഉണ്ടാക്കി ഇവരെ മക്കൾക്ക് പഠിക്കാനുള്ള സംവിധാനം ചെയ്യണം. എന്നാലേ ആ മക്കൾ ദീന് പഠിക്കൂ, എങ്കിലേ ആ മക്കളെ കൊണ്ട് മുതലാളിമാർക്ക് ഉപകരിക്കൂ. ഈ ബാപ്പനെയും ഉമ്മനെയും രക്ഷിക്കാനാണ് ഈ പണ്ഡിതൻ ശ്രമിക്കുന്നതെന്ന ബോധമില്ലാത്ത രക്ഷിതാക്കളില്ലേ, വിമർശകരില്ലേ, അവരൊക്കെ റബ്ബിന്റെ കോടതി ഓർമ്മിക്കണം കേട്ടോ. ഓരോ മനുഷ്യന്റെയും കൽവിലുള്ള ഉദ്ദേശം എന്താണ്? അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്താണ്? അദ്ദേഹം ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചിന്തിക്കാതെ നാവും അലമുഴുവനും ദൈവത്തും നിറച്ച് നടക്കുന്നവരില്ലേ? അവരാലോചിച്ചോളണം, പടത്തറപ്പിനൊരു കോടതിയുണ്ട് എന്ന് ഓർമ്മിച്ചോളണം. ഒരിക്കലും റബ്ബിന്റെ കോടതിയിൽ നിന്ന് ഒരു മുസ്ലിയാരും ഒരു മുതലാളിയും ഒരു തൊഴിലാളിയും ഒരു പാവപ്പെട്ടവനും ഒരു പണക്കാരനും റബ്ബിന്റെ കോടതിയിൽ നിന്ന് വെറുതെ പോകൂല കേട്ടോ. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഞാൻ ഇന്നൊരു മുതലാളിയുടെ കല്യാണത്തിന് പോയി. അതുപോലെ പല ദിവസവും മുതലാളിമാർ ക്ഷണിച്ചാ പോകാറുണ്ട്, സാധുക്കൾ ക്ഷണിച്ചാലും പോകാറുണ്ട്.
ഇന്ന് വളരെ പാവപ്പെട്ട ഒരു മനുഷ്യന്റെ കല്യാണത്തിന് വേറെ ഞാൻ പോയിട്ടുണ്ട്, അവിടെ നിന്നാ ചോറ് തിന്നത്, മറ്റേ മുതലാളിന്റെ കല്യാണത്തിന് ചോറ് തിന്നിട്ടില്ല. സുഹൃത്തുക്കളെ, കാരണം എനിക്ക് ചോറ്റിന്റെ സമയമായത് അവിടെയാണ്, അതുകൊണ്ടാണ് ഇരിക്കട്ടെ പറഞ്ഞു വന്നത്. സാധുവോ മുതലാളിയോ എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റൂല. ക്ഷണിച്ചാ സ്വീകരിക്കണം, കഴിയുമെങ്കിൽ പോകണം. പക്ഷേ ഇന്നിപ്പൊ പോകാൻ കഴിയുന്നില്ല. എന്റെ കാരണം ഈ കല്യാണ വീട്ടിലേക്ക് അങ്ങ് കേറി പോകുമ്പോ പഴയ കാലം പോലെയല്ല. പഴയ കാലത്ത് പോരായിരുന്നു, മുന്നിലെ മുറ്റത്തും പുരുഷന്മാര് നിറയുകയാണ്. പിന്നിലെ വഴി പെണ്ണുങ്ങളും പതാ പിന്നിലെ മുറ്റത്തും പിന്നിലെ കോലായിരുന്നു നിറയുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കല്യാണം നടക്കുമ്പോ അങ്ങനെ ഒരു വിവേചനം കാണുന്നില്ല. എപ്പോൾ മുതൽ ാണ് നമ്മളെ നാടുകളിൽ മുസ്ലിമീങ്ങളെ നിയമം എടുത്തു കളഞ്ഞത്? ആണും പെണ്ണും ഒരുമിച്ച് കസേരയിലിരിക്കുകയും ഒരുമിച്ച് പന്തലിൽ പങ്കെടുക്കുകയും ഒരുമിച്ച് ഒരുമിച്ച് ഓടുകയും അങ്ങനെ ഈ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ട പണ്ഡിതന്റെ അന്തസ്സും അഭിമാനവും പോലും നഷ്ടപ്പെടുത്തുന്ന വിധം പെണ്ണുങ്ങളെന്നുള്ളിലൂടെ ഈ പണ്ഡിതൻ പോകുന്ന സമയത്ത് അതിങ്ങനെ പിടിച്ചെടുത്തിട്ട് വാട്സപ്പിലിടുന്ന ചില ദുഷ്ടന്മാരുമില്ലേ? പണ്ഡിതന്മാരെ ദൈവത്തുകൊണ്ട് നാം എപ്പോഴും നിറഞ്ഞു നിൽക്കണമെന്ന് കുറെ ദുഷ്ടന്മാരും ലോകത്ത് ജീവിക്കുന്നില്ലേ? അതുകൊണ്ട് പറയട്ടെ, വിവാഹത്തിന് പണ്ഡിതന്മാരെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് സ്വതന്ത്രമായി വന്ന് കല്യാണ വീട്ടിൽ പോയിട്ട് ആ പെണ്ണും കിടന്ന് കലർന്നിടരാതെ ഇടകലരാതെ വന്ന് പോകാനുള്ള സൗകര്യം ചെയ്യാൻ കഴിയാത്തവർ ഒരു പണ്ഡിതനെയും കല്യാണത്തിന് ക്ഷണിക്കരുത് കേട്ടോ. അതാ പഠിച്ച ഇൽമ കൊണ്ട് ലുക്ത കാണിക്കാൻ പറ്റൂല, അത് തുറന്ന് പറഞ്ഞേ പറ്റൂ. പുതിയ നിയമം, ഞാൻ എന്റെ സ്ത്രീകളോട് പറയുന്നു, എന്തേ ലജ്ജയാതി ആയിപ്പോയതിപ്പോ പെൺകുട്ടികൾക്കൊന്നും ഒരു ലജ്ജയിൽ. സുബ്ഹാനല്ലാഹ്. അത് പിന്നെ ആ കല്യാണം പിന്നെ ഒരു ഹാളിലും ആണെങ്കിലോ കല് പറയല്ല, ഹാളിലെ കല്യാണത്തിന്റെ കല് പറയല്ല. സുബ്ഹാനല്ലാഹ്. ഞാനിങ്ങനെ ആലോചിച്ച് പഠിച്ചവനെ, എന്തൊരു ലോകാണ്! പല കല്യാണത്തിന്റെ പല അനുഭവം പറയുന്നത്, ഒരു പണ്ടൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആരെ കണ്ടാലും ഒരു മൊയ്ലാരെ കണ്ടാല് ഒരു മാറിക്കലുണ്ടായി, ഒരു മൊയ്ലാരെ കണ്ടാ മാറി മാറി തീരെ ലജ്ജയില്ലാണ്ട് നടക്കുന്ന പെണ്ണുങ്ങളും പഴയകാലത്ത് മൊയ്ലാരെ കണ്ടാൽ മുഖം പൊത്തുന്ന പരിപാടി. ഇപ്പൊ മൊയ്ലാരെ കണ്ടാൽ തങ്ങളെ കണ്ടാലുമില്ല, എത്ര വലിയ താടി ഉണ്ടായാലും കണ്ടായാലും ഇതെന്തൊരു ലോകം! എപ്പോഴും നമ്മളെ സ്ത്രീകൾക്ക് ഇങ്ങനെ ദൃഷ്ടി പോയത്. സഹോദരന്മാരെ, ഒരു ബക്കറ്റ് കൊണ്ടുവരും വെള്ളം പോരാനല്ല, നിങ്ങളൊക്കെ സംഭാവന നാലഞ്ച് ലക്ഷം രൂപയോളം ഈ പന്തലും പരിപാടിയല്ലേ ചെലവുണ്ടാവും. നിങ്ങളൊക്കെ നല്ല സംഭാവന അള്ളാഹുത്തിന് എല്ലാവർക്കും പകരം തന്നെ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുന്നു, വാള് പറഞ്ഞ് പഠിക്കുന്ന കാലത്ത്, ലൂക്കരജുമാത്ത് പള്ളി ഓതി പഠിക്കുന്ന കാലത്ത് 20 ദിവസത്തെ വാള് കയറ്റി, 18 ദിവസം ഞാൻ അന്ന് പറഞ്ഞിട്ടും 2 ദിവസം എന്റെ ബാപ്പന്റെ സുഖമില്ലാത്തോണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. അത് കുറുനാട്ടിലായിരുന്നു ആ വാള് എന്ന് ഞാൻ ഓർക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കൊങ്ങോട്ടൊരു വാള് പറഞ്ഞിരുന്നു എന്ന് സംഘടിപ്പിച്ച് പലരും മരിച്ചുപോയി. അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അന്ന് വയല് കേട്ട ഉമ്മമാര് പലരും മരിച്ചുപോയി. എന്റെ പ്രിയപ്പെട്ട കടവത്തൂരിലും പരിസരങ്ങളിലുമുള്ള ഉമ്മമാരെ, നമ്മളെ മുൻഗാമികളായ സ്ത്രീകൾ കടന്നു പോകുന്ന സ്വർഗത്തിനെ നമുക്കും കടക്കണ്ടേ? അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ പരിഷ്കാരത്തിൽ മുതിർന്നിട്ട് ഈ ആണുങ്ങളെ കൂടെ ഇടകലരുന്ന പരിപാടിക്ക് നിങ്ങൾ പോകരുതേ. നിങ്ങൾ അന്യപുരുഷന്മാരിൽ മാറി നിൽക്കണം. നിക്കാഹ് നടക്കുന്ന തലത്തിൽ നിന്ന് അനൗൺസ് ചെയ്യേണ്ടി വരികയാണ്. പെണ്ണുങ്ങളൊന്ന് മാറി നിൽക്കണം, മാറി നിൽക്കണം എന്ന് അനൗൺസ് ചെയ്യേണ്ടി വരികയാണ്.
കല്യാണം സംഘടിപ്പിച്ച വീട്ടുകാരൻ ഇതിന് ഉത്തരവാദിയാണോ? പുതിയാപ്പള ഉത്തരവാദിയാണോ? അമ്മോച്ചൻ ഉത്തരവാദിയാണോ? കല്യാണത്തിന് വന്ന പെണ്ണുങ്ങൾ മാന്യത കാണിക്കാത്തതിന്റെ ഉത്തരവാദിത്വം ആ പെണ്ണുങ്ങൾക്കല്ലേ? സുബ്ഹാനല്ലാഹ്, ഞാനൊരു സംഭവം പറയട്ടെ. ഒരു വിവാഹ സദ്യക്ക് വേണ്ടി വീട്ടിലേക്ക് ക്ഷണിച്ചു, വളരെ അധ്വാനിച്ച് ഞാൻ അവിടെ പോയി. ഏകദേശം ഒരു രണ്ടാഴ്ച. അപ്പൊ എന്നോട് പറഞ്ഞു, രണ്ട് അറബികളുണ്ട് പോലും. അപ്പൊ ഒരു അന്യാട്ടുകാരി നമ്മൾ നാട്ടിൽ വന്നാൽ അവരൊന്ന് പോകുമായിരിക്കും. അപ്പൊ അവൻ പൈസ പൂജിക്കുന്നവരുടെ മൊയിലാരും പൈസ പൂജിക്കുന്ന അപ്പൊ ഈ അറബികളുണ്ട് തന്നെ. അപ്പൊ അന്യാട്ടുകാരി നമ്മളെ നാട്ടിൽ വന്നാൽ നമ്മളൊരു മാന്യത കാണിക്കണ്ടേ? അപ്പൊ അവരോടൊന്ന് സലാം ചൊല്ലി, അവരോടൊന്ന് ലോകം പറയണ്ടേ? അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെയുള്ള അപ്പുറത്ത് അപ്പുറത്ത് ഉള്ളിലിട്ട് പോവാൻ കഴിയട്ടെ. ഒട്ടാകെ പെണ്ണുങ്ങൾ നിറഞ്ഞിട്ട് പോവാൻ കഴിഞ്ഞു. എങ്ങനെയല്ലോ പോയി അവിടെ എത്തി? അവിടെ എത്തി. അവിടെ എത്തുന്നതിന് മുമ്പ് എന്റെ കൂടെയുള്ള ആളുകൾ പെണ്ണുങ്ങളോട് മാറിക്കാൻ മാറി എല്ലാം കൂടി അവിടെ അവിടെ എത്തി. ഈ അറബികളായിട്ട് അവിടെ പരിചയപ്പെട്ട് സംസാരിച്ചു, കുറെ സംസാരിച്ചു. ഒരാൾ ഈജിപ്തുകാരനാണ്, ഒരാൾ വേറൊരു നാട്ടുകാരനാണ്. അങ്ങനെ അവരെ നമ്മുടെ നാട്ടിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പിന്നെ ഞാൻ കാണുന്നുണ്ടറിയോ, ഒരു ചെറുപ്പക്കാരൻ വരിക, നല്ല രണ്ടു ദിവസം പെൺകുട്ടികളും കൂട്ടിയിട്ടാണ്. എന്റെ പേര് അറബിന്റെ കൂടെ നിന്ന് കോട്ടയത്താണ്. യുവതികളായ പെൺകുട്ടികളെ കൂട്ടി വരികയാണ്. ഞാൻ ഉടനെ അവിടുന്ന് മാറി വേറെ റൂമിലേക്ക്. അപ്പൊ ഈജിപ്തുകാരനും മാറിയിരുന്നു, ഈജിപ്തുകാരനും മാറിയിരുന്നു. കാരണം അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, മറ്റേ അറബി ഒന്നും അറിയാത്ത അയാൾക്കിങ്ങനെ നിന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ആ തിരുരാ പേരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓരോ പെണ്ണുങ്ങളെ കൂട്ടി ഇങ്ങനെ വന്ന് എല്ലാവരും ഒന്നായി ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുക്കൽ മാത്രമല്ല, എന്നോട് ആരോ പറഞ്ഞു, ഒരു വയസ്സായ ഉമ്മാനെ കൊണ്ടുവന്നുല്ലോ ഞങ്ങൾ, ഒരു വയസ്സായ ഉമ്മാനെ കൊണ്ടുവന്നു പോലും. എന്നിട്ട് കൊണ്ടുവന്ന ഞങ്ങൾ ഉമ്മാനോട് വരുന്നത് കൈ കൊടുക്കുക. അപ്പൊ ഈ ഉമ്മ എങ്ങനെയാ കൊടുക്കേണ്ടത്? ഉമ്മ കൊണ്ട് ധൈര്യവും വരില്ല, പിന്നെ പറഞ്ഞെങ്ങനെയാ കൊടുക്കാതിരിക്കാച്ചു. ഉമ്മ എങ്ങനെ കൈ നീട്ടുകയാണ്, എനിക്ക് അറബിക്ക് കൈ കൊടുക്കാണ്. അറബികളെല്ലാം മുള്ളിപിടി വന്ന ലോകത്തിലെല്ലാം അറബികളായിട്ട് എനിക്ക് മനസ്സിലാവുന്നത് ഇതെന്തൊരു ഇതെന്തൊരു മുസ്ലിമീങ്ങളായി പോയി. നമ്മളെ ഇസ്ലാം എവിടെ പോയി? നമ്മളെ ഇസ്ലാമിന്റെ നിയമങ്ങൾ എവിടെ പോയി? ഇതാര് കളഞ്ഞു വിളിച്ചു? എന്തേ മുസ്ലിം ലോകൊട്ടാകെ പ്രശ്നം, എന്തേ മുസ്ലിം ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ മുഴുവനും കാറ്റിൽ പരത്തി അല്ലാഹു കാണുന്നുണ്ടെന്നോ, അവനറിയുന്നുണ്ടെന്നോ, അവനെ ഭയപ്പെടേണ്ടതുണ്ടെന്നോ ചിന്തയില്ലാത്ത ജീവിതം നയിച്ചപ്പോൾ അടച്ച റബ്ബ് നേരത്തെ പറഞ്ഞതല്ലേ, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അഭിമാനം ഇസ്സത്തു അല്ലാഹുവിനാണ്, അല്ലാഹുവിന്റെ റസൂലിനാണ്. വലിൽ മുഅ്മിനീൻ, ഈമാനുള്ളവർക്കാണ്. ഈമാനുള്ളവന്റെ പ്രവർത്തനം നടത്തണ്ടേ? സഹീഹുൽ ബുഖാരിയിൽ അൽ-ഈമാനു അൽ-ഈമാനു ഖൗലുൻ വഅമലുൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ അതെ, അതിൽ ഖൗലുണ്ട്, വാക്കുകളുണ്ട്, അതിൽ പ്രവർത്തനങ്ങളുണ്ട്, മനസ്സിന്റെ പ്രവർത്തനമുണ്ട്, ശരീരത്തിന്റെ പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ ഈമാൻ അത് കളഞ്ഞു കുളിക്കുന്ന വിധത്തിൽ നമ്മളെ പ്രവർത്തനങ്ങൾ നടന്നപ്പോ നമ്മള് അതാ മുസ്ലിമീങ്ങൾ ഇസ്സത്ത് പറിച്ച് ചീന്തപ്പെടുകയല്ലേ, ഇസ്ലാമിന്റെ ഇസ്സത്ത് നശിക്കുകയല്ലേ, ലോകമെമ്പാടും മുസ്ലിമീങ്ങൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയല്ലേ, അതിന് പരിഹാരം കുറെ തീവ്രവാദികൾ ഉണ്ടാകലാണോ, കുറെ വർഗീയവാദികൾ ഉണ്ടാകലാണോ, അതിന് കുറെ കാക്കത്തൊള്ളായിരം സംഘടന ഉണ്ടാകലാണോ? സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എന്ന നില എന്തിനധികം പറയണം? മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പുരോഗതിക്ക് വേണ്ടി എന്ന നില മുസ്ലിമീങ്ങളാൽ സംഘടിപ്പിക്കപ്പെട്ട എത്ര സംഘടനകൾ ഇന്ന് കേരളത്തിലുണ്ട് നിങ്ങൾ എണ്ണിക്കോ. അരഡസനോളം സംഘടനകൾ ഞങ്ങൾക്ക് പൊട്ടിയതാൽ ഇസ്ലാമിനെ രക്ഷപ്പെടുത്തുമെന്ന പേരിൽ രംഗത്തില്ലേ? അരഡസനോളം മുസ്ലിമീങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സംഘടനകളില്ലേ? ചോദിക്കട്ടെ, മുസ്ലിം സമുദായത്തിന് ഭിന്നിപ്പുണ്ടാവുകയെന്നല്ലാതെ ഇതുകൊണ്ട് വല്ല കാര്യവും ലഭിച്ചിട്ടുണ്ടോ? മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് നിലനിൽക്കുന്നുണ്ടോ? അതുകൊണ്ട് ഓരോ പാർട്ടിക്കാരും ഓരോ പാർട്ടി പിരിച്ചുവിടണമെന്നല്ല ഞാൻ പറഞ്ഞത്. പിരിച്ചുവിടണമെന്ന് പറയണമെങ്കിൽ ഉണ്ടാക്കിയവൻ ഞാനാകണ്ടേ? എനിക്ക്
എനിക്കത് പിരിച്ചുവിടാൻ അധികാരമില്ലല്ലോ, പറയാനും അധികാരമില്ലല്ലോ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, മുസ്ലിമീങ്ങളെ മനസ്സുകളൊന്ന് ഒന്നിച്ചുകൂടെ, മുസ്ലിമീങ്ങളെ മനസ്സുകളൊന്ന് യോജിച്ചുകൂടെ, പരസ്പരം കുറ്റം പറയുന്നതിന് പകരം, പരസ്പരം ചീത്ത പറയുന്നതിന് പകരം, പരസ്പരം നശിപ്പിക്കുന്നതിന് പകരം, പരസ്പരം വിമർശിക്കുന്നതിന് പകരം, ഒരു പാവപ്പെട്ട യത്തീം കുട്ടി, ഒരു പാവപ്പെട്ട യത്തീം കുട്ടി, ആ കുട്ടിയുടെ പാപ്പ മരിച്ചിട്ട് കൊല്ലങ്ങൾ എത്രയോ ആയി, സംരക്ഷിക്കാൻ അറിവില്ല. വിധവയായ പെണ്ണ് യത്തീം കുട്ടിയെ സംരക്ഷിക്കുന്നു, അതിന്റെ പുറമെ വേറെയും യത്തീം കുട്ടികളെ സംരക്ഷിക്കുന്നു. ആ പാവപ്പെട്ട യത്തീം കുട്ടികളെ സംരക്ഷിക്കുന്ന പെണ്ണ് ഏതോ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി പഠിപ്പിച്ചാൽ എന്റെ ആ കുട്ടിയുടെ ഭക്ഷണം അവിടെ നിന്ന് കഴിയും, മതപരമായും ഭൗതികമായുമുള്ള വിവരം ലഭിക്കുമെന്ന് മനസ്സിലാക്കി ആ പാവപ്പെട്ട യത്തീം കുട്ടി ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർത്താൽ അവിടെ ആ യത്തീം കുട്ടി പഠിച്ചു വളരുന്നതിനിടയിൽ ആ സ്ഥാപനം നടത്തുന്നവരോടുള്ള അസൂയ കാരണത്താൽ ആ യത്തീം കുട്ടിയെ ഒന്ന് ജയിലിലടച്ചാൽ നടക്കുന്ന ആളുകളെ ഒന്ന് വഷളാക്കാമെന്ന് മനസ്സിലാക്കി പടച്ച റബ്ബു സുബ്ഹാനഹു ഉണ്ടെന്ന തോന്നൽ പോലും ഇല്ലാതെ പാവപ്പെട്ട നിരപരാധികളെ ജയിലിലെടുത്തിട്ട് നോക്കി ചിരിക്കാനും ആഹ്ലാദിക്കാനും അതിന് പ്രോത്സാഹിപ്പിക്കാൻ പണ്ഡിതന്മാരടക്കം തലപ്പാവ് ധരിച്ചുകൊണ്ട് രംഗത്തുള്ള കാലമല്ലേ മുസ്ലിമീങ്ങൾക്ക് യുദ്ധത്തിൽ ലഭിക്കലീനേ. അല്ലാഹുവിന്റെ ദീനിന് നിയമങ്ങളില്ലേ? ആ നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതില്ലേ? അത് നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? ഒരു മനുഷ്യനെ സംബന്ധിച്ച് വ്യഭിചാരോപണം പറയണമെങ്കിൽ അതാ സുറുമക്കോല് കുപ്പിയിലിറങ്ങുന്നത് പോലെ നാല് സാക്ഷികൾ കണ്ടിരിക്കണമെന്നത് ഇസ്ലാമിന്റെ നിയമമല്ലേ? ആ ഇസ്ലാമിന്റെ നിയമം കാറ്റിൽ പറത്തിയാൽ പിന്നെ പരത്തിയവൻ പണ്ഡിതനാണോ? തുടരാൻ പറ്റുന്നവനാണോ? മതത്തിന് നേതൃത്വം കൊടുക്കാൻ പറ്റുന്നവരാണോ? അത് ചിന്തിക്കാൻ മുസ്ലിമീങ്ങൾ വളരേണ്ടതില്ലേ? പരിശുദ്ധ ഇസ്ലാം ഇസ്ലാമായ നിലയ്ക്ക് തന്നെ ഇവിടെ നിലനിൽക്കേണ്ടതില്ലേ? ഇസ്ലാം ഉന്നതിച്ചിട്ട് നമ്മൾ കുറെ ആളുകളുണ്ടായാൽ അതുകൊണ്ട് ഇസ്ലാമിന് പുരോഗതി ഉണ്ടാകുമോ? ഇസ്ലാം നിലനിൽക്കുമോ? ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടതില്ലേ? ഓ സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് അതാ സഹാബത്തിൽ നിന്നുള്ള ഒരു വിഭാഗം വന്നെത്തിയ സമയം മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അതേ നിബിദങ്ങൾ പറഞ്ഞു, ബായൂനി, എന്നോട് നിങ്ങൾ കരാർ നടത്തുവീൻ, കരാർ അല്ലാതിരിക്കൂ ബില്ലാഹി സൈആ, പടച്ച റബ്ബിനോട് ഒരു വിഷയത്തിലും തുല്യനായി, ഒരു പോയിന്റിലെങ്കിലും തുല്യനായി മറ്റൊരാളെയും വിശ്വസിക്കൂല എന്ന് നിങ്ങൾ കരാർ നടത്തൂ. ഒന്നാമത്തെ കരാർ ഈമാനാണ്, തൗഹീദാണ്. സുൽത്താനുൽ ഹിന്ദ് തങ്ങളും മഹാന്മാരെ വഴി പിന്തുടർന്നു. ആ മഹാന്മാര് പഠിച്ച മുറക്ക് തന്നെ മഹാനവർകൾ പ്രവർത്തിച്ചു. അങ്ങനെ ആ മുറക്ക് പ്രവർത്തിക്കുന്നതിനാണ് തരീഖത്ത് സ്വീകരിക്കുക എന്ന് പറയുന്നത് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. മഹാന്മാരെ മുറകളാണ്, തെറ്റ് ചെയ്തവരോടോ അക്രമിച്ചവരോടോ കല്ലെറിഞ്ഞവരോടോ ചീത്ത പറഞ്ഞവരോടോ ജയിലിൽ കൊടുക്കാൻ ശ്രമിച്ചവരോടോ വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. അവരും അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകളാണ്, നന്നാകണമെന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കലാണ്. പണ്ഡിതന്മാരെ സ്വഭാവം, അലീങ്ങളെ സ്വഭാവം, അതാണ് വിദായി ശേഖിന്റെ തരീക്കത്തിൽ നമ്മൾ കാണുന്നത്. അതാണ് മുഹീദീൻ ശേഖിന്റെ തരീക്കത്തിൽ കാണുന്നത്. അതാണ് ആ മഹാനായ തരീക്കത്തിൽ കാണുന്നത്. ആ മഹാനായ മൈനുദ്ദീൻ അജ്മീരിലെ ഇറാഖിലൂടെ ഇങ്ങനെ യാത്ര പോവുകയാണ്. ഒരു സ്ഥലത്ത് അപ്പൊ ഒരു മരം കണ്ട, മരം കണ്ട, ഇവിടെ വിശ്രമിക്കാന്ന് മനസ്സിലാക്കി. അവിടെ അപ്പൊ അങ്ങ് കലത്തിക്കറുന്നു, നോക്കുമ്പോ എന്താണ്, തീനെ ആരാധിക്കുന്ന ആളുകൾ, അഗ്നി ആരാധകരായ ആളുകൾ, തീരെ പൂജിക്കാൻ വേണ്ടി തീരാരാധിക്കലില്ല, ദീപാരാധനയില്ല, അഗ്നിയെ ബഹുമാനിക്കലില്ല. സഹോദരന്മാര്, അങ്ങനെ അജ്മീരിടങ്ങള് നേരെ ഒരാളെ പറഞ്ഞൊരു ശിഷ്യനെ, മോനെ പോയിട്ട് കുറച്ച് തീ എടുത്തുകൊണ്ട് വാ, തീ ചിലപ്പോ നമുക്ക് ആവശ്യം വരും, തീക്കായ നല്ലതാണ്, അടുപ്പിക്കത്തിക്കാൻ നല്ലതാണ്, അതൊക്കെ പറ്റും.
സുഹൃത്തുക്കളെ. ആരാധിക്കുന്ന പൂജിക്കുന്ന ആൾക്കാര് വന്ന ആളാകട്ട് പെരുമാറിയിലെ വരട്ടിയിലെ, അപ്പൊ അയാളൊന്നും ഞാൻ മടങ്ങി പോകുന്നു എനിക്ക് വേണ്ട. ഷെയ്ഖിനോട് വന്ന് പറഞ്ഞു, പറഞ്ഞു അവരെല്ലാം കൂടി എന്നെ വരട്ടിയിരിക്കുകയാണ്. ഷെയ്ഖ് പറഞ്ഞത് അവരെ ഞാൻ തന്നെ പോകാ, ഞാൻ തന്നെ പോകാം. അങ്ങനെയാ മഹാന്മാര് അവരെ ശിഷ്യന്മാരോ അവരുടെ കൂടെ സേവനം ചെയ്യുന്നവരോ അവർക്കൊരു പ്രശ്നം വരൂത് കണ്ടാൽ അവര് തന്നെ തലവെച്ചു കൊടുക്കും, അവര് തന്നെ വിഷയം ഏറ്റെടുക്കും. അപ്പൊ ചിലർക്ക് തോന്നും എന്തിനാ അയാളത് ഏറ്റെടുത്തത്, കുട്ടികളെ ഏൽപ്പിച്ചാ പോരെ. മഹാന്മാരെ തൊരീക്കത്ത് അങ്ങനെയാണ്. മഹാനായ അജ്മീരി തങ്ങള് നേരെ പോവുകയാണ്. എന്നിട്ട് അവിടെ തീന ആരാധിക്കുന്ന പൂജിക്കുന്ന ആളുകളോട് പറഞ്ഞു, ജനങ്ങളെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഈ തീ എന്ന് പറയുന്നത് പടച്ചവന്റെ ഒരു സൃഷ്ടിയാണ്. ഇതിനെ പടഞ്ഞ ഒരു പടച്ചവനുണ്ട്, ഞാൻ ആ പടച്ചവനെയാണ് ആരാധിക്കുന്നത്. തീനയല്ല, ഈ തീക്ക് വലിയ സ്ഥാനമുണ്ടെന്നാണ് നിങ്ങളുടെ ധാരണ. പക്ഷെ ആ തീക്ക് സ്ഥാനമില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. നിങ്ങളൊരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരൂ, ആ വെള്ളം കൊണ്ടുവന്ന് ഇതിന്റെ മേലെ ഒഴിച്ചാൽ തീക്ക് അഡ്രസ് ഉണ്ടാവൂല, പിന്നെ ഇതിനെ പൂജിച്ചിട്ടെന്താ കാര്യം. ഇതിനാരാ പരാജയപ്പെടുന്നതല്ലേ തീ? ഞാൻ ആരാധിക്കുന്ന ദൈവം അങ്ങനെയല്ല, അവനെ ആർക്കും പരാജയപ്പെടുത്താൻ സാധ്യമല്ല. അവൻ ലോകമൊട്ടാകെ സൃഷ്ടിച്ച് അതാ സർവാധികാരങ്ങളുമുള്ള രാജാവാണ്. രണ്ടാമതായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ തീയിൽ നിന്ന് നിങ്ങൾക്കൊരു കാരുണ്യവും പ്രതീക്ഷിക്കാൻ പറ്റൂല. നിങ്ങൾ ആ തീക്ക് വിറകിങ്ങനെ അണച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ നിങ്ങളെ കയ്യെങ്ങാനും തീയിൽ പെട്ടുപോയാൽ നിങ്ങളെ കൈ പൊള്ളിച്ച് കഴിഞ്ഞ ക്രൂര മനസ്സുള്ള സാധനമാണ് തീ. എനിക്ക് വിറക് തരികയായിരുന്നു അയാള് എന്ന ഒരു ചിന്ത പോലും ഇല്ലാതെ നിങ്ങളെ കൈ പൊള്ളിക്കുന്ന സാധനമാണ് തീ. ഇത്രയും ക്രൂര മനസ്സുള്ള വെള്ളത്തിന്റെ മുമ്പിൽ അഡ്രസ് കാണാത്ത സാധനത്തെ ആരാധിക്കുന്നതിനർത്ഥമുണ്ടോ? ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച രാജാവിനെ ആരാധിക്കാൻ വരൂ. നിങ്ങളങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളൊന്നും പകരം ചെയ്യുന്നില്ല. ഞാൻ എന്റെ ആശയം പറഞ്ഞതാണ്, ഒരു കാര്യം പറയുകയാണ്. ആരാധ്യനായ പടച്ചവൻ വലിയ ഗൗരവമേറിയ തീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ തീ മരണശേഷം ലഭിക്കുന്ന തീയാണ്, അതിന് നരകമെന്നാണ് പേര്. ആ നരകത്തിൽ നിങ്ങളെ റബ്ബാകുന്ന രാജാവ് നിങ്ങളെ ശിക്ഷിക്കുമ്പോൾ ഈ പണ്ഡിതൻ ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് ഇത് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിട്ടും അയാള് പറഞ്ഞു തന്നിട്ടില്ലെന്ന് എന്നെ പറ്റി അതാ ലോകസട്ടാവിന്റെ മുമ്പിൽ നിങ്ങളൊരു കംപ്ലൈന്റ് പറയരുതേ. എന്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചിരിക്കുന്നു. ദീർഘങ്ങൾ പറഞ്ഞപ്പോ ഈന ആരാധിക്കുന്ന ആളുകളെ കൂട്ടത്തിലുള്ള നേതാവ് പറഞ്ഞു, നിങ്ങളാ പറഞ്ഞത് ഞാൻ അംഗീകരിക്കൂല, കാരണം അത് തീയിന്റെ പ്രകൃതിയാണ്. വെള്ളം ഒഴിച്ചാൽ അത് കെട്ടുപോകുമെന്നതും കൈവട്ടാ പൊള്ളിക്കുമെന്നതും അത് തീയിന്റെ പ്രകൃതിയാണ്. നിങ്ങൾ ആരാധിക്കുന്ന ദൈവമുണ്ടല്ലോ, ഈ തീയിലേക്കൊന്ന് ദൈവം പ്രവേശിക്കൂ, ഈ തീയിലേക്ക് നിങ്ങളൊന്ന് കടക്കൂ. എന്നിട്ട് നിങ്ങളെ ശരീരം പൊള്ളുന്നില്ലെങ്കിൽ ആ ദൈവം ഈ തീയിനെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ണെന്ന് വിശ്വസിച്ചോളാം. നിങ്ങൾ കടന്നാലും ആ നിങ്ങൾ ആരാധിക്കുന്ന ദൈവം നിങ്ങളെ ആ തീ കൊണ്ട് പൊള്ളിക്കൂലേ. നമ്മളെ പോലത്തെ ഒരാളല്ല പടത്തറപ്പ് പറഞ്ഞില്ലേ, അവനും അയം അടുത്ത
പർദായ കർമ്മങ്ങളെ കൊണ്ടാണ് റബ്ബിലേക്ക് അടുക്കുന്നത്. അതിന്റെ പുറമെ സുന്നത്തും വർദ്ധിപ്പിക്കുമ്പോഴാണ് കൂടുതൽ എടുക്കുന്നത്. അങ്ങനെ ഞാനങ്ങ് അടുത്താലെന്ന് പറഞ്ഞില്ലേ, ഞാനൊരാളുമായി ഞാൻ അവനെ അങ്ങ് സ്നേഹിച്ചാൽ അവന്റെ കയ്യും കാലും കണ്ണും കാതുമൊക്കെ ഞാനാകുമെന്ന് പറഞ്ഞില്ലേ. അഥവാ സാധാരണ കൈ പോലെയല്ല, സാധാരണ കാല് പോലെയല്ല, സാധാരണ കണ്ണ് പോലെയല്ല, സാധാരണ കാത് പോലെയല്ല എന്ന് മാത്രമല്ല ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത പുതുതിയായ ഹദീസാണ്. അത്തരം മഹാന്മാർ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ ഞാൻ നിശ്ചയമായും അത് കൊടുക്കുക തന്നെ ചെയ്യും. അതേ അവര് കാവൽ ചോദിച്ചാൽ കാവൽ കൊടുക്കുക തന്നെ ചെയ്യും എന്ന് റബ്ബ് പറഞ്ഞില്ലേ. അക്കൂട്ടത്തിൽ ഒരാളല്ലേ ഇറാഖിന് വെച്ച് ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ മഹാനവർകൾ ആ തീൻ ആരാധിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരന്റെ കൈ ഇങ്ങ് പിടിച്ചു. ആ ചെറുപ്പക്കാരന്റെ കൈയും പിടിച്ചിട്ട് കൊല്ലായാനാറുക്കൂലി ബർദമ്മ സലാമ പരിശുദ്ധ ഖുർആനിന്റെ വചനത്തിന് വലിയ ബഹുമാനമല്ലേ, അതിന് വലിയ ബറക്കത്തല്ലേ. അതാര് നിഷേധിച്ചാലും പരിശുദ്ധ ഖുർആനിന്റെ വചനത്തിന്റെ ബറക്കത്ത് പറഞ്ഞാ തീരോ. കൊല്ലായാനാറു കൂലി ബർദം വസലാമന്നല ഇബ്രാഹിം എന്നും പറഞ്ഞ് ഈ ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ചിട്ട് തീയിലേക്ക് കാലെടുത്തങ്ങ് വെച്ചു. നാല് ഭാഗത്തും ആളുകൾ ബഹളം വെക്കുകയാണ്, ആളുകൾ അത് നിലവിളിക്കുകയാണ്. നേരെ തീയിലേക്ക് കടന്നങ്ങ് ചെന്നിട്ട് അജിമീരി തങ്ങള് കുറെ സമയം അവിടെ നിന്ന് വിശ്രമിച്ചതിന് ശേഷം മഹാനായിബ്രാഹിം നമ്രോട് തീയിലിടുമ്പോ പടച്ചവന്റെ ഓർഡർ എന്തായിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ. ആ ഓർഡറുള്ള ആയത്തും ഓതിയിട്ടാണ് ഇങ്ങ് കടന്നത്. അതാ സുരക്ഷിതമായി പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ നാട്ടുകാരി ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു, എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങളതിന്റെ ഉള്ളിലങ്ങ് കടന്നപ്പോ നല്ല കാഴ്ചക്ക് ഭംഗിയുള്ള നല്ല ഒരു തോട്ടമാണ്, അവിടെ തോട്ടങ്ങളും ഫ്രൂട്ട്സുകളുമാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല. അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ആ ദീൻ ആരാധിച്ചിരുന്ന നേതാവതായിട്ടാം സ്വീകരിച്ച് അബ്ദുള്ള എന്ന് പേര് വെക്കുന്നു. ഈ ചെറുപ്പക്കാരൻ ഇബ്രാഹിം എന്ന് പേര് വെക്കുന്നു. മുഴുവൻ ആളുകളും ഇസ്ലാമിലേക്ക് വരുന്നു. നമ്മുടെ മുൻഗാമികളായ മഹാന്മാരുടെ ഇത്തരം ആത്മീയമായ സ്ഥാനങ്ങളിലൂടെയല്ലേ, പവറുകളിലൂടെയല്ലേ ഇസ്ലാം മതം ലോകം മുഴുക്കെ പ്രചരിച്ചത്. അവരെ നിന്ദിച്ചും അവരെ നിസ്സാരപ്പെടുത്തും അവരെ കൊള്ളരുതാത്തവർ ഈ ചിത്രീകരിക്കും. ഇസ്ലാം തലതിൽ കൂല കേട്ടോ, ഇസ്ലാം ഉണ്ടാകൂല കേട്ടോ. മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചുകൊണ്ട് അവര് പഠിപ്പിച്ച തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കണം. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറയുന്ന കരാറ്. നിങ്ങൾ അല്ലാഹുവിന് ഒരു വിഷയത്തിലും അതാ ഒരു പോയിന്റിലും ഒരു തുല്യനുമുണ്ടെന്ന് വിശ്വസിക്കരുതേ. രണ്ടാമതായി അവിടുന്ന് നടക്കുന്ന കരാർ എന്താണ്? സാമൂഹ്യമായൊരു പ്രശ്നം ഒരു നാട്ടിലും ഉണ്ടാകരുത്. അതേ ധാരാളം കള്ളന്മാരിറങ്ങിയാൽ പിന്നെ സമാധാനമുണ്ടോ? ഒരു കല്യാണത്തിന് പോകാൻ ധൈര്യം വരുമോ? ഒരു സമ്മേളനത്തിന് പോകാൻ ധൈര്യം വരുമോ? ഒരു അഭിമാനവുമാനെയും പെണ്ണോക്കാൻ ധൈര്യം വരുമോ? അതുകൊണ്ട് തന്നെ സാമൂഹ്യമായ തിന്മകളൊന്നും ഉണ്ടാകരുത്. അതുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ നേതാവായ നിബിധങ്ങള് അവിടുന്ന് പറയുന്നു, വരാത്ത തിരിപ്പോ, നിങ്ങൾ കളവ് നടത്തരുതേ. പാരിയെടുത്ത് പോയി തുറന്ന് കളന്ന കളവ് നൈ പണ്ട് തെങ്ങുമ കയറി തേങ്ങ കാക്കാനുണ്ടായി എന്റെ കുട്ടിക്കാലത്ത് ചിലരൊക്കെ. അപ്പൊ തെങ്ങിന് പൊത്തുവിട്ടാ തന്നെ പരിപാടി ഉണ്ടായി. ഇപ്പൊ എല്ലാം മറന്നു കാളവണ്ടി ഒക്കെ മറന്നില്ലേ? കൂടുതൽ പൊത്തുവിട്ടില്ല, മറന്നു. ഓല മുറിച്ചിട്ട് അതിന്റെ നാല് ഭാഗത്തും തെങ്ങുതോല പട്ടയും വെച്ച് അതിന്റെ ഇടയ്ക്ക് കാരമുള്ളും വെച്ചിട്ട് കെട്ടിയിട്ട് പൊക്കി
തലയുമ്പ കൂടി മോള് കയറി പോയി തേങ്ങ വരയ്ക്കുന്നത് ഇല്ലാതാക്കൊന്ന് ആലോചിച്ച് നോക്ക്. ഒറ്റവും കയറിയാൽ പത്തും പേരാണെന്നോട്ട് കയറാനും കിട്ടുന്നില്ല. പിന്നെ കക്കോ വേണ്ടിട്ടാറോ ഇരിക്കട്ടെ. അങ്ങനെ തെങ്ങുമുക്കേറി തേങ്ങ കിട്ടുന്നവരുണ്ട്. ഇപ്പോഴത്തെ കളവ് എങ്ങനെയാ നിങ്ങൾ? അങ്ങനെയൊന്നും കളവ് ഇപ്പൊ കാര്യമായിട്ട് നടക്കുന്നില്ല. ഇപ്പൊ കാര്യമായ കളവ് എന്താണെന്നറിയോ? കാര്യമായ കളവ് സൂപ്പർ മാർക്കറ്റിൽ മുതലാളി ഉണ്ട്, തൊഴിലാളി കക്ക, കേസിനിരിക്കും കക്ക, വേറൊരു കളവ് വെക്കണം. മുതലാളിമാര് തമ്മിൽ നടത്തുന്ന ഒരു കളവ്. എങ്ങനെ എങ്ങനെ ഷെയർ ആയിട്ട് ബിസിനസ് കൊടുത്തു ബിസിനസ്? 10 ലക്ഷം തീർമാനാണെന്ന് 10 ലക്ഷം ചെയ്യാം. അല്ലെങ്കിൽ ആദ്യം തന്നെ പറയാ, ഷെയർ ഒന്നുമല്ല, അതിന്റെ അധ്വാനമൊക്കെ മറ്റേ ആള് ചെയ്യാം. അങ്ങനെ പറഞ്ഞ് കച്ചവടം തുടങ്ങി. കച്ചവടം ഒക്കെ പുരോഗമിച്ചാലോ? പുരോഗമിച്ചാൽ ഗഫീലിന്റെ മെല്ലെ ഇയാള് കീശയിലാക്കുക. അത് മറ്റോ നാട്ടിൽ പോയ സമയത്ത് മടങ്ങി വന്നാലോ? മടങ്ങി വന്നാല് അത് ഞാനല്ലേ അധ്വാനിക്കുന്നത്, എനിക്കിവിടെ എന്താ? എത്ര ആളുകൾ അങ്ങനെ കളമാരി അല്ലേ? അല്ലേ അത് കളവ്? അതും പറ്റും കളവ് തന്നെയല്ല. എന്നോട് ഒരു അറബി പറഞ്ഞു, അറബി നല്ല രസമുള്ള അറബി. അയാള് അപ്പോ ഞാനത് അറിയില്ല. ഞാൻ ഇയാള് വീഡിയോ ഉദ്ഘാടനത്തിൽ പോയി. അപ്പൊ അയാള് വീഡിയോ ഉദ്ഘാടനത്തിൽ അയാളുണ്ട്, ഞാനും ഉണ്ട്, വേറൊരാളെ വീഡിയോ. ഇയാളെ കണ്ടപ്പോ ഇയാൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ നാട്ടിൽ ഞാൻ വന്നില്ല, ഒരാൾ മരിച്ചപ്പോ. എന്നിട്ട് എങ്ങനെയാ നാട് മുഴുവൻ വിദേശത്താണ്? വിദേശ ഞാൻ എന്താ വിദേശത്ത് കണ്ടത്? മറ്റാളെ എനിക്കറിയാം, എന്റെ സ്നേഹത്തിന് അമ്മാവദ്ദേഹത്തിന്റെ കബറിൽ സന്തോഷത്തിലേക്ക്. അത് നിങ്ങളെ നാട്ടിൽ മരിച്ച മയ്യത്ത് കബറിൽ കൊണ്ടുപോയതിനു ശേഷം ഒരു മരത്തിന്റെ ഒരു കഷ്ണെടുത്ത് ഇങ്ങനെ കുത്തു, ഒരു മരത്തിന്റെ ഒരു ചില്ലി എടുത്ത് കുത്തുന്നു. അത് വിദേശത്താ നിങ്ങളോട് ആരാ പറയുന്നത്? വീടോ കഴിഞ്ഞ് വിദേശത്തിലാണ് സുന്നത്താ. അപ്പൊ എല്ലാ കർമ്മശാസ്ത്രം എന്തെങ്കിലും ഇല്ലേ? ഒരു പച്ച ഒരു സാധനം കുത്തുന്നത് സുന്നത്താ. അത് മുഹമ്മദ് നബി ചെയ്തിട്ടുള്ളത്. ഞാൻ മുഹമ്മദ് നബി ചെയ്ത ബുഖാരിയിലില്ലേ? ഈത്തപ്പനയുടെ കഷ്ണം എടുത്തിട്ട് കബറിന്റെ മേലെ കുത്തിയിട്ട് അത് പച്ചയായി നിൽക്കുന്ന കാലത്തോളം കബറിലുള്ള ശിക്ഷ അളവിയപ്പെടുന്നത് ബുഖാരിയിലില്ലേ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. കേൾക്കാത്തോണ്ട് ഞങ്ങളെ നിങ്ങള് പഠിക്കാതെ ഞങ്ങളെ കേരളത്തിലുള്ള പഴയ ആലിമീകളുണ്ടല്ലോ, അവർ നല്ല പഠിച്ച ആലിമീകളാ. അവരൊരു വിദേശത്ത് ഇവിടെ പ്രചരിപ്പിച്ചില്ലല്ലോ, പറ്റുന്നത് മാത്രമേ പ്രചരിപ്പിച്ചിട്ടുള്ളൂ. അതൊന്നും വിദേശത്ത് അറിയില്ലാത്തോണ്ട് അയാൾ ഞാൻ തിരിച്ചിട്ടോ? അറിവികൾ അങ്ങനെ അവർ വേഗം തിരിച്ചു, അവർക്ക് വാശിണ്ടാവും. അവര് വേഗം പുകാരില്ല, മനസ്സിലായിക്കോട്ടെ. അങ്ങനെ ഇതേ അറിവ് ഇവിടെ നാട്ടിൽ പിന്നീട് വന്നപ്പോ ഞാൻ എന്ത് ചെയ്തു പറയോ? അന്ന് പാറക്കടവിൽ 6 ഓളം ഓലെ സെറ്റുണ്ട്, കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വെക്കുന്ന സെറ്റ്. ബിൽഡിംഗ് ഇല്ല, സെറ്റിലിങ്ങനെ പഠിക്കുന്ന കുട്ടികൾ. നമ്മളെ കുട്ടികൾ ഇംഗ്ലീഷും പഠിക്കണോ? അതോടുകൂടെ തന്നെ ദീനി വിദ്യാഭ്യാസം പഠിക്കും. അതിന് സെറ്റ് 6 ഓളം സെറ്റ്. ആ സെറ്റെല്ലാം കൊണ്ട് ഇയാൾക്ക് കാണിച്ചു കൊടുത്തപ്പോ ഇയാൾ അവിടുത്തെ മദ്രസയിലെ പുസ്തകമൊക്കെ ഓരോന്ന് നിവർത്തി വെക്കും. ഞാൻ ഓരോന്നും തുറന്ന് കാണിച്ചു. അങ്ങനെ ഇയാൾ ഇതെല്ലാം കണ്ടില്ല. അങ്ങനെ വേറെയും പല സ്ഥലത്തും പോയി നാദാവരും കുട്ടിയാടി കണ്ടിട്ട് നമ്മുടെ പല സ്ഥലത്തുള്ള 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അലഹമില്ല 12,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. 121 കുട്ടികളാണ് ഇക്കൊല്ലം SSLC പരീക്ഷ എഴുതിയ CBSE സിലബസ് പ്രകാരം 121 കുട്ടികൾക്കും ഡിസിഷൻ ഉണ്ട്. എല്ലാ സ്ഥാപനത്തിലും 44 കുട്ടികൾ A+ ഉണ്ട്, 16 കുട്ടികൾ A1. എല്ലാ വിഷയത്തിലും 100 മാർക്ക് അലഹമില്ല. പാറക്കട വടക്കം എല്ലാ സ്കൂളിലും എല്ലാ കൊല്ലത്തെക്കാളും കൂടുതൽ എന്ന് മാത്രമല്ല, സുബ്ഹാനല്ലാഹ് മുക്കിന് മുക്ക് സുബ്ഹാനല്ലാഹ്. ചിലർക്ക് ബോർഡ് കൊണ്ടുപോയി വെച്ചിരുന്നു. ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറിക്കോട്ടെ, എങ്ങനെയുള്ള ഈ ബലവെക്കുന്ന ചില ആൾക്കാർ. പക്ഷേ ആ ബലവെത്തി എല്ലാം ബാത്തിലായി പോയി. ബലവെച്ചിട്ട് ഇങ്ങോട്ട് വന്ന് അത് ആ പാറക്കാട് അടക്കമുള്ള സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. അതായത് നിയമത്ത് പറയണമെന്ന് പറയാനുണ്ടല്ലോ ഞാൻ പറഞ്ഞതാ. ഓ സഹോദരന്മാരെ, അപ്പൊ ഇയാൾക്ക് എല്ലാ സ്കൂളും ഇങ്ങനെ ഉണ്ടോ? സ്കൂളല്ല ഇയാള് കണ്ട്, സ്ഥാപനമെല്ലാം കണ്ട്. ഇയാൾ അങ്ങനെ അലഹമില്ല വയനാട്ടിൽ വളരെ പാവപ്പെട്ട ആളുകളുടെ സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിക്കാനും അതുപോലെ തന്നെ വേറൊരു സ്കൂൾ നിർമ്മിക്കാൻ സഹായിച്ചു. അല്ലാഹുവിന്റെ ഹൈരിയ. പക്ഷെ ഇയാൾ എന്നോട് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അതായത് നിങ്ങൾ ഈ പ്രസംഗിക്കുന്ന മുസ്ലിയാമാര് ഇവിടെ കുറെ നിങ്ങളൊക്കെ പ്രസംഗിക്കുന്നുണ്ട് എനിക്കറിയാം. പക്ഷെ കക്കരുത് തൊട്ട പുരാൻ പറയുന്നില്ല. ഞാൻ ചോദിച്ചാൽ കളവ് എടുത്തെന്ന് പറയാതിരിക്കും. എന്നിട്ട് നിങ്ങളെ ഇയാൾ പറഞ്ഞ കേട്ടോ, ഞാനെ വിശ്വസിക്കുന്നൊന്നുമില്ല. അയാൾ പറഞ്ഞ പോലെ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും ഞാൻ പറയാൻ പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ. എന്നിട്ട് സുബ്ഹാനത എല്ലാ സൂപ്പർ മാർക്കറ്റിലും കളവാണ്. അപ്പൊ അയാൾ നോക്കി, അയാൾ സൂപ്പർ മാർക്കറ്റിന്റെ കത്തിയില
എന്നിട്ട് ഇയാൾ എന്നോട് പറഞ്ഞു ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ദിവസം 500 ദിർഹം അവരുടെ കട്ടന് അവനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു മാ അഹദ് ശയ്യൻ ഇല്ല നീല നോട്ട് ഞാൻ ഒന്നും എടുത്തിട്ടില്ല നീല നോട്ടല്ല അയാൾ എന്നെ നീല നോട്ട് മലയാളത്തിൽ പറഞ്ഞു അപ്പൊ ഈ രൂപത്തിൽ കക്കുന്നവരുണ്ട് വിദേശത്തെ ആ കക്കാൻ ഏത് കിതാബിലുള്ളത് ഒരു ടെലിഫോൺ പോലും അന്യന്റെ എടുത്തു പോകരുത് ഞാനൊരിക്കൽ എന്റെ പ്രവർത്തനത്തിന്റെ തുടക്കകാലത്ത് യുഎയിൽ ഒരു സ്ഥലത്ത് പോയി അപ്പൊ വയതിന് പെർമിഷൻ എടുത്തു വയത് പറയുന്ന പെർമിഷൻ എടുത്തു ഇന്നത്തതുപോലുള്ള സംവിധാനങ്ങളൊക്കെ കുറഞ്ഞ കാലമാണ് അപ്പൊ നോട്ടീസ് ഇറക്കണം ഒരാളെന്നോട് പറഞ്ഞു നമ്മള് കുറെ ആള് ഫോൺ ചെയ്യാം പല കമ്പനിന്റെ ഓഫീസിലും ജോലി ചെയ്ത തൊഴിലാളികളുണ്ട് അവർക്കെല്ലാം ഫോൺ ചെയ്യാം അപ്പൊ അവരെല്ലാം അവിടെ നിന്ന് ഫോട്ടോ കോപ്പി എടുത്തിട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ കോപ്പി എടുത്തിട്ട് കടലാസ് എടുത്തായിരിക്കും അത് ഈ കമ്പനിയിലായിരിക്കും ഈ കമ്പനിയിലെ കടലാസ് എടുത്ത് നമുക്ക് ഫോട്ടോ കോപ്പി നോട്ടീസിന് ഫോട്ടോ കോപ്പി എടുക്കാൻ പറ്റുമോ അത് ആ കമ്പനിയുടെ മാനേജറോട് ഉടമസ്ഥനോട് സമ്മതം ചോദിച്ചിട്ടുണ്ടാവും ഏ സമ്മതം ചോദിച്ചാൽ അവരുടെ സമ്മതിക്കും അവര് പിന്നെ നമുക്ക് നോട്ടീസ് എടുക്കാൻ പറ്റുമോ നമ്മക്ക് ഹലാലല്ലാത്ത വഴിയിലൂടെ ഒരു നേർക്കാശ് സമ്പാദിക്കാൻ പറ്റുമോ ചെയ്യുന്നത് ശരിയാകണ്ടേ സുഹൃത്തുക്കളെ ഹലാലാകാത്ത ഒരു നേർക്കാശ് നമുക്ക് ജായിസാകോ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ കരാറ് വലാത്ത തിരിപ്പൂ നിങ്ങൾ കളവ് നടത്തരുതേ നിങ്ങൾ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടരുതേ നിങ്ങൾ വ്യഭിചാരം നടത്തരുതേ എന്റെ സഹോദരിമാരെ സഹോദരന്മാരെ ഒരിക്കലും അവിഹിത ബന്ധത്തിൽ ഏർപ്പെടരുതേ വ്യഭിതങ്ങൾ നടത്തുന്ന കരാറാണ് ബദിരീകളോട് വരെ നടത്തുന്ന കരാറാണ് ഔലാദക്കും നിങ്ങളെ മക്കളെ നിങ്ങൾ കൊന്ന് കളയരുതേ മക്കളാരെങ്കിലും കൊല്ലുത്താതെ എത്രയാ കൊല്ലുന്ന എത്രയെ കൊല്ലുന്ന മഞ്ചേരി എന്നൊരു സ്ത്രീയായ ഡോക്ടറെന്നെ വിളിക്കുകയാണ് ഇതൊന്നും കളവല്ല ടൊക്കള്ളതാ പറയുന്നത് ഞാൻ ഈ വേദനയൊക്കെ കളവരം പറഞ്ഞ ആവശ്യപ്പെട്ടു ഒരു ഡോക്ടർ വിളിക്കുകയാണ് അവര് പ്രസവ സംബന്ധമായ വിഷയങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർ ആ പെണ്ണ ഇവിടെ വിളിച്ചിട്ട് പറയാണ് ഉസ്താദെ ഒരു സങ്കടം പറയാൻ വിളിച്ചാണ് ഇവിടെ പറയാണ് പാർത്ത ധരിച്ച പെണ്ണുങ്ങന്മാർ എത്രയോ വരുന്ന ബാറ്ററിയുള്ള കുട്ടീനെ കൊന്നുകൊടുക്കാൻ ചിലപ്പോ ഹൈന്ദവ സ്ത്രീകളും വരുന്നുണ്ട് പക്ഷെ ഹൈന്ദവ സ്ത്രീകളോട് നമ്മുടെ സ്വന്തം മക്കളെ ബാറ്ററി ഇട്ട് കൊല്ലരുത് എന്ന് പറയുമ്പോ അവര് പലരും എന്നാ വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട് ഈ പാർത്തട്ട പെണ്ണുങ്ങന്മാർ അത് അംഗീകരിക്കുന്നില്ല അവർക്ക് കൊണ്ടു കൊടുത്തേ പറ്റി അവർ നിങ്ങളെ നിൽക്കരുത് ഇല്ല ഞാനിതുവരെ ചെയ്തിട്ടില്ല ഉസ്താദെ അവിടെ നിങ്ങൾ അത് പറയണോ ഈ ഡോക്ടറെ എന്നോട് വിളിച്ച് പറയാ അത് പറയുന്ന സമയത്ത് ഞാൻ പാറക്കടവ് കൊല്ലം കൊട്ടവ് അതിന്റെ വീട്ടിലുള്ളത് എന്റെ ഇപ്പോഴത്തെ ഓർമ്മ എനിക്ക് പറഞ്ഞു വരുന്നത് അപ്പൊ എന്റെ ഉമ്മമാരെ മക്കളെ വയറ്റിലിട്ട് കൊല്ലുന്നവരില്ലേ വല്ലാത്തൊരു ഔലാദക്കും ഡോക്ടർമാരെ കൂട്ടത്തിൽ രണ്ട് കേസുണ്ട് ചിലര് നല്ല ബോധമുള്ള ഡോക്ടർമാരാണ് അൽഹംദുലില്ലാ നമ്മുടെ എസ് വൈ എസിന്റെ 60th വാർഷിക സമ്മേളനം നടത്തിയപ്പോ നമ്മൾ ഒരൊറ്റ സ്ഥലത്തും അതാ വേറൊരു സംഘടനയിലുള്ളവരെ ചീത്ത പറഞ്ഞിട്ടില്ല ഒരാളെയും കുറ്റം പറഞ്ഞിട്ടില്ല നമ്മളെ സമ്മേളനം കണ്ടവർക്കും കേട്ടവർക്കും അറിയാം നമ്മളെത്രയോ പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാന്ത്വന പ്രവർത്തനത്തിന് മുതിർന്നു നമ്മളെത്രയോ ഗവൺമെന്റ് ആശുപത്രികളിൽ വാർഡുകൾ നവീകരിച്ച് സാധുക്കൾക്ക് ചികിത്സാ സൗകര്യം ചെയ്തു അതുപോലെ നമ്മളെത്രയോ കൃഷിത്തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് വിതരണം ചെയ്തു നമ്മള് പച്ചക്കറി അതേസമയത്ത് ചിലര് പച്ചത്തെറിത്തോട്ടം നടന്നവരുണ്ടാകാം സഹോദരന്മാര് അങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് എസ് വി എസിന്റെ 60th വാർഷിക സമ്മേളനം നടത്തിയപ്പോ നമ്മൾ പ്രൊഫഷണൽസിനെ വിളിച്ചുകൂട്ടി ഡോക്ടർമാർ എഞ്ചിനീയർമാര് തുടങ്ങിയവരെ വിളിച്ചുകൂട്ടി മത്സ്യത്തൊഴിലാളികളെ വിളിച്ചുകൂട്ടി
വ്യാപാരികളെ വിളിച്ചു കൂട്ടി അവർക്കൊക്കെ ഉത്ബോധനങ്ങൾ നടത്തുകയും അവരെ ഇനി രംഗത്തേക്ക് നല്ല നിലക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ നടത്തി. എല്ലാവർക്കും അറിയാമല്ലോ അന്ന് വന്ന കുറെ ഡോക്ടർമാരുണ്ട്. ആ ഡോക്ടർമാർക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് വിനീതനായ ഞാൻ പറഞ്ഞു, നിങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് നിങ്ങൾ കുഴലെടുത്ത് നെഞ്ഞത്ത് വെച്ചാൽ ആ രോഗിയുടെ മനസ്സിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഒരു ബോധം വരും, നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസം വർദ്ധിക്കും. നിങ്ങൾ ഈ ബിസ്മി ചൊല്ലുന്നത് കേട്ട ആ മരുന്ന് എല്ലാം കുടിക്കുമ്പോ ഞാനും ബിസ്മി ചൊല്ലണം എന്ന് രോഗിക്കും ബോധം വരും. രോഗം മാറ്റുന്നവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. ഡോക്ടർക്ക് രോഗം മാറ്റാൻ കഴിയൂല, അതേ മരുന്നിന് രോഗം മാറ്റാൻ കഴിയൂല, ഒരു മുസ്ലിയാർക്കും കഴിയൂല. പല രോഗമുള്ളവർ എന്നോട് കൊണ്ട് ചെയ്യാറുണ്ട്, എന്റെ കൈക്ക് ഒരു ചെറിയ രോഗമുണ്ട്, ഇന്ന് വരെ മാറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, അള്ളാഹു മാറ്റി തരട്ടെ. അലിമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് രോഗമുണ്ടായി, അള്ളാഹുവേ എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞപ്പോ അള്ളാഹു തല മരുന്ന് പറഞ്ഞു കൊടുത്തു. മൂസാ നബി സ്വലാം പോയി ആ മരുന്ന് കഴിച്ചു, രോഗം മാറിപ്പോയി. കുറെ ദിവസം കഴിയുമ്പോ വീണ്ടും ആ രോഗം വന്നു. മൂസാ നബി സ്വലാം പോയിട്ട് ആ മരുന്ന് പറഞ്ഞു കഴിച്ചു, മാറിയില്ല. അള്ളാഹിനോട് വിട്ട് പഠിച്ചവനെ എന്റെ രോഗം മാറിയില്ല, നീ പറഞ്ഞ മരുന്ന മൂസാ നബി അന്ന് ഞാൻ പറഞ്ഞിട്ട് കഴിച്ചതാ, ഇപ്പൊ നിങ്ങളെ വകയെ കഴിച്ചതാ. അന്ന് ഞാൻ പറഞ്ഞിട്ട് കഴിച്ചതാ, ഇപ്പൊ ഞാൻ രോഗം മാറ്റി. ഇപ്പൊ നിങ്ങളെ വകയിൽ കഴിച്ചതാണ് മരുന്ന്, രോഗം മാറ്റൂല. രോഗം മാറ്റുന്ന കൊടുത്ത ഒരാളുണ്ട്, അദ്ദേഹം സൗദി അറേബ്യയിലാണ്. ഞാൻ അയാളെ ഇതുവരെ കണ്ടിട്ടില്ല. പലപ്പോഴും അയാൾ സ്പെഷ്യൽ ഭക്ഷണം കൊടുക്കും. അദ്ദേഹത്തിനെ ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രതിനിധി അവിടെ വന്നിരുന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അദ്ദേഹം അൽഹംദുലില്ലാ അദ്ദേഹത്തിന് ഒരുപാട് ഫലം കിട്ടിയെന്ന് ഈ വന്നാളെന്നോട് പറഞ്ഞു. പടച്ചറബല്ലേ കൊടുക്കുന്നത് നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയോ? നാദാപുരത്ത് വന്നിട്ട് ഒരാളെന്നെ പരിഹസിച്ചു. പലരും സദസ്സുകളിൽ നിന്ന് നേരത്തെ പൈസ തരുമ്പോ ഞാൻ എന്റെ കീശയിലിടാൻ വേണ്ടി പറയുന്നത് എടുത്തു കാണിച്ചിട്ട് എന്നെ പരിഹസിച്ച് ചിരിച്ചു. സുബ്ഹാനല്ലാഹ്, പിൽക്കാലത്ത് അദ്ദേഹം എന്തായി എന്ന് എനിക്കറിയില്ല. പക്ഷേ അന്ന് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, 2 ലക്ഷം മുറിയുകൾ ഒരു മാസത്തിൽ സിറാജ് നിൽക്ക് നേരത്തെ കിട്ടുന്നുണ്ട്, അത് റബ്ബ് ചെയ്ത നിയമത്താണെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഒരു മാസത്തിൽ 25 ലക്ഷം മുറിയുകളും മാസത്തിൽ നേരത്തെ കിട്ടുന്നുണ്ട്, 65 ലക്ഷം മുറിയുകളും ചെലവിന് വേണം. എന്റെ കയ്യിൽ ധാരാളം ഉണ്ടാവുന്ന വിചാരം കടം വാങ്ങാൻ വേണ്ടി വരണ്ട, നിങ്ങൾ എന്റെ അടുത്ത് വന്നാച്ചപ്പോ ഞാൻ നിങ്ങളോട് കടം വാങ്ങി എന്ന് വരും, അല്ലെങ്കിൽ സംഭാവന ദൗത്യത്തിലും. കാരണം അത്രയും കടങ്ങളുണ്ട്, കടങ്ങളും ബാഹു വീട്ടി തരട്ടെ. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഫലം കൊടുക്കുന്ന രാജാവ് അല്ലയാണ് കേട്ടോ. ഈ പാനൂരിൽ മാക്കൂൽ പീടികയിലുണ്ട് അലിഹാജി, മക്കയിലാണ് അദ്ദേഹത്തിന് കച്ചവടം. ഞാൻ രാജാവ് അല്ലയാണ് കേട്ടോ, ഈ പാനൂരിൽ അദ്ദേഹത്തിന്റെ കയറ്റിയിലുള്ള കച്ചവട കടയിൽ പോയി എത്തിയിട്ട് ഡോക്ടർമാര് വലിയ പ്രശ്നം പറഞ്ഞപ്പോ രാജുലൂരിലേക്ക് നേരത്തെയാക്കി ആ എയർപിന് കേറി കേറി വന്ന് വായിലൂടെ പുറത്തു പോയി. അപ്പൊ ഡോക്ടർമാർക്ക് ഒരു അത്ഭുതമുണ്ടായി, അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, രണ്ടുപേരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, അവരുടെ ടെലിഫോൺ നമ്പർ എന്റെ ടെലിഫോണിലുമുണ്ട്. ഞാനിത് പറഞ്ഞു വന്നത് അള്ളാഹുവാണ് ഫലം കൊടുക്കുന്നവൻ ഞാനല്ല, എന്റെ കയ്യിലെ രോഗം മാറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കൊടുക്കുന്ന രാജാവ് ഒന്നേ ഉള്ളൂ, തടയുന്നവൻ ഒന്നേ ഉള്ളൂ. പടച്ചറത്തെ ഞങ്ങളെ ദുആക്ക് നീ ഇജാബത്ത് തരണേ, ഞങ്ങളെ അമലുകൾ നീ സ്വീകരിക്കണേ. ഞങ്ങളെ റസീവർമാര് വീടുകൾ കയറി ഇറങ്ങുമ്പോ, അതുപോലെ കടകൾ കയറി ഇറങ്ങുമ്പോ, വിദേശങ്ങളിൽ ചുറ്റിക്കറങ്ങുമ്പോ, അവിടെ എല്ലാം ഞങ്ങളെ റസീവർമാര് വീടുകൾ കയറി ഇറങ്ങുമ്പോ, അതുപോലെ കടകൾ കയറി ഇറങ്ങിന്റെ പരമാവധി സംഭാവന കൊടുത്ത് നിന്റെ ഖുർആൻ മനഃപ്പാഠമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മക്കള്, ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ, നിന്റെ ദീനിന്റെ ഇൽമു പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ, ഞങ്ങളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെ 100 കണക്കിന് കുട്ടികൾ അൽഹംദുലില്ലാഹ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മുതലാളിമാരെ അതേ വസ്ത്രം ധരിച്ച്, മുതലാളിമാരെ മക്കൾ വരുന്ന അതേ വണ്ടി കയറി, മുതലാളിമാരെ അതേ ശൈലിയിൽ തന്നെ എത്തി, കുട്ടികളോട് നയാകാശ് വാങ്ങാതെ സിറാജുദയുടെ കീഴിൽ 100 കണക്കിന് എത്തി കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. റബ്ബേ, അതൊക്കെ നീ അബൂൾ ചെയ്യണേ, അപ്പോ അതിന് സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ. അപ്പോ
വിദേശത്തും നാട്ടിലും അതിനോട് കൂർ പുലർത്തുന്ന ആരൊക്കെ ഉണ്ടോ അവർക്ക് ദുന്യാവും മാത്രം നീ കൊടുക്കണേ അല്ലാ. സർവ മുസീബത്തുകളിൽ നീ കാവൽ നൽകണേ അല്ലാ. ഓ മോഹിനീങ്ങളെ ഞാനിത് പറഞ്ഞു വന്നത് കൊടുക്കുന്ന രാജാവ് അല്ലാഹു മാത്രമേ ഉള്ളൂ. ആ രാജാവിൽ അർപ്പിക്കണേ ഉമ്മമാരെ. ഡോക്ടർമാര് ചിലര് നല്ല ബോധമുള്ള ചിലരെന്താ ചെയ്യാ, സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തിട്ട് രണ്ടാഴ്ചയായി ഗർഭിണിയായി കുട്ടിക്ക് വളർത്തി രണ്ടാഴ്ച കൊണ്ട് വളർത്തി വളർത്തില്ല വളർത്തില്ല കൊണ്ട് എടുത്തു കളി പതുവ പതുവ വേറെ ചില കുറച്ച് ചെറിയ വൈകല്യണ്ട സാധ്യത എടുത്തു കളി വേറെ ചിലര് ഉമ്മാക്ക് മഞ്ഞപ്പത്തന്നെ അല്ലെ ഉമ്മാക്ക് പൊട്ടിണ്ടായി പൊട്ടിണ്ടായി ചിക്കൻ ബോക്സ് ഉണ്ടായി എടുത്തു കളി ഇങ്ങനെ പത്തു കൊണ്ടൊക്കെ പറയാം ഡോക്ടർമാർ അതിനനുസരിച്ച് എടുത്ത് എടുത്ത് കുറെ സമയത്ത് ഉസ്താദെ മക്കളില്ല മക്കളില്ല ഒറ്റ ഒരു ആയിരം അത് എടുക്കുക ഈ എടുക്കുന്നതിന് മുമ്പൊന്ന് മൂലാരോട് ചോദിച്ചുണ്ടായിരുന്നു ഇത് എടുക്കുന്നതിന് മുമ്പൊന്ന് ചോദിച്ചുണ്ടായിരുന്നു ഞാൻ ചോദിക്കട്ടെ വയറ്റിലിട്ട് മക്കളെ കൊല്ലുന്നവരൊക്കെ വലിയ അക്രമം ചെയ്യുന്നവരാരാണ് ഒരാളെന്നെ കുട്ടി പ്രസവിച്ചിരിക്കുന്നു കുട്ടിന്റെ കൈക്ക് രണ്ട് കൈക്ക് ശേഷിയില്ലാണ് ഡോക്ടർമാരോ അല്ലെ കാലിനോന്നും ഓർമ്മ അവിടെ എന്താ വേണ്ടേ എന്താ വേണ്ടേ കുട്ടിനെ പോറ്റിയെന്നെ അല്ല ഡോക്ടർ പറ നിങ്ങളെ കൊണ്ട് ഓയന്നു ആ കുട്ടീനെ കൊണ്ട് ഓയന്നു കാരണം കാലിന് കയറിയില്ല അല്ലെ കൈക്ക് ഓയന്നു അതുകൊണ്ട് എന്തായാലും പറയുന്നത് കുട്ടീനെ നമ്മൾ നശിപ്പിച്ചുകളെ ഞാൻ ആ ഡോക്ടറോട് ചോദിക്കും അയാളിങ്ങനെ കാറ് ഓടിച്ചു പോകുമ്പോ ആക്സിഡന്റ് ആയി രണ്ട് കാലും ഓടിച്ചു രണ്ട് കൈ ഓടിച്ചു ഉടനെ തന്നെ അയാൾ വടിവെച്ച് കൊല്ലല്ലേ വെണ്ണം ചോദിച്ചു കാരണം ഒന്നൂലേ മക്കള് ഇയാൾ എടുത്തിട്ടുണ്ടെങ്കിൽ പത്താളു ഈ കുഞ്ഞിനെടുക്കാൻ അതിനുമാത്രം നാല് ഒന്നൂലേ ഡോക്ടർ ഇങ്ങോട്ട് ഒന്നൂലേ ഇന്നാലില്ല ഇങ്ങനത്തെ കുറെ ഡോക്ടർ ആ ഡോക്ടർ അങ്ങനെ നണ്ണാക്കി തൊടാതെ അങ്ങനെ ആയി പോകാണ്ടോ നമുക്ക് അങ്ങനെ മക്കളെ കൊല്ലാൻ പറ്റുമോ പറ്റുമോ അതിനെ പറ്റി ആലോചിക്കണ്ടേ നമ്മൾ മുസ്ലിമാന്ന് പറഞ്ഞ് നടന്നാ മതിയോ മതിയോ നിങ്ങൾ വരി ഞാൻ എടുത്തു ഞാൻ നടമേരിക്കാറുണ്ട് അയാളുണ്ട് വരുന്നത് നല്ല സുന്ദരനായ മകനെ ഉസ്താദെ ഇതിനെ പയറ്റിൽ നിർത്തുവാലേ ഡോക്ടർമാര് പറഞ്ഞപ്പോ ഉസ്താദ് ഋദിക്കറിയിൽ തന്ന് ഞങ്ങളിവിടെ നേർത്തിയാക്കി ഒരു പ്രശ്നമില്ലാതെ കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുന്നു ഒരു കുഴപ്പമില്ല അങ്ങനത്തെ എത്ര കുട്ടികളെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് എനിക്കറിയാം അല്ലല്ലേ ഞാൻ ചോദിക്കട്ടെ നമ്മക്കൊരാൾക്ക് എന്തെങ്കിലും അബദ്ധം പെരുമണിയെക്കാലം പിടിച്ചിട്ടില്ലേ ഈ ചെറിയ മക്കളെ വയറ്റിലിട്ട് കൊല്ലരുതേ ഉമ്മമാരെ ടക്കമുള്ള സദസ്സിൽ അള്ളാഹുവിന്റെ റസൂൽ വാങ്ങുന്ന കരാറാണ് നിങ്ങളെ മക്കളെ നിങ്ങൾ കൊല്ലരുതേ നിങ്ങൾ കള്ളപ്രചരണം നടത്തരുതേ കള്ളപ്രചരണം നടത്തരുതേ തെറ്റ് ചെയ്യാത്തവര് തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ ക്ലിപ്പിടരുതേ നിങ്ങൾ വാട്സപ്പിലിടരുതേ നിങ്ങൾ പത്രത്തിൽ കൊടുക്കരുതേ അത്തരത്തിലുള്ള ആളുകൾ ജയിലിൽ കിടക്കണമെന്ന് ചിന്തിച്ച് പത്രം നടത്തരുതേ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുതേ ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് അന്യപുരുഷനുമായി ഇടപെട്ട് സന്താനം ജനിച്ചിട്ട് നിങ്ങളെ കുട്ടിയാണിതെന്ന് പച്ചക്കള്ളം പറഞ്ഞ് ഭർത്താവിനെ വഞ്ചിക്കരുതേ വഞ്ചന നടത്തരുതേ പ്രചരണം കള്ളപ്രചരണം നടത്തരുതേ നല്ല കാര്യത്തിന് നിങ്ങൾ അള്ളാഹുവിന് വിരുദ്ധമായ പ്രവർത്തനം നടത്തരുതേ നന്മകളിലാണ് നിങ്ങളുടെ പ്രവർത്തനം നടത്തേണ്ടത് വിവിധങ്ങൾ നടക്കുന്ന കരാറാണ് ഈ കരാറുകൾ പറഞ്ഞ ശേഷം അവിടുന്ന് പറഞ്ഞു ഈ കരാറ് പൂർത്തീകരിച്ചു വല്ലവരും ജീവിച്ചാൽ അവന്റെ പ്രതിഫലം അള്ളാഹുവിൻ അള്ളാഹുവിന്റെ അടുക്കലാണ് അലാന്ന് പറഞ്ഞാൽ മേലെയാണെന്ന് വിചാരിച്ച് നെഞ്ഞു കൈവിട്ടത് കേൾക്കാം
അലാക്കൊക്കെ മേലെ നത്തല്ല. അതെ, അള്ളാഹുവിൻ അടുക്കലാണ് നിങ്ങൾക്ക് പ്രതിഫലം. ഷാഫി ഇമാമിലെ വിവരല്ലാഞ്ഞിട്ടല്ല നെഞ്ഞിന്റെ കൂടെ കൈകെട്ടാൻ പറഞ്ഞത്, അലാ സദ്രി എന്ന ഹദീസ് കാണാഞ്ഞിട്ടല്ല, അതിന്റെ ശരിയായ അർത്ഥം അറിഞ്ഞതുകൊണ്ടാണ്. നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളും നെഞ്ഞത്തെ കൈവെക്കണമെന്ന് വിധിക്കാതിരുന്നത്. അവർക്ക് വിവരമില്ലാഞ്ഞിട്ടല്ല, അറബി ഭാഷ അറിയുന്നത് കൊണ്ടാണ്. ഹദീസിൽ പറഞ്ഞ വാചകം.